Our Heavenly Father, we thank you for this wonderful time, O Lord, you give in our life, O Lord, to come to your presence once more, Father. O God, we've been in our homes, O God, for quite a while. O Lord, we look up to you, O God, for you alone are our refuge and our strength and our present help in trouble, O God. Thank you, Father, for being with us. Thank you for loving us. Thank you for taking care of us, O God, in this time of the pandemic, O God. Thank you, Father, for all your love and mercies, O God. God, we pray for today's worship, O God. Lord, please help us to do everything for your glory, O God. Help us to glorify you. Help us to praise you. Help us to worship you, O God. In everything we do, let your name be glorified, Father. O God, please give us, O Lord, the Holy Spirit, O God. Please fill us with the Holy Spirit, O God. God, please help us to be more close to you these days, O God. O Lord, please make today's prayer a blessing, O God. I pray for the message, O Lord. I pray for the worship. Please bless it all, O God. O Lord, we give everything to your hands, O Lord. In the name of Jesus Christ, we ask to you, Lord. Amen. Ik
പുരമതിൽ രാജനോട് കൂടെ നാം ശോഭന പുരമതിൽ രാജനോട് കൂടെ നാം മോദായി വസിപ്പാൻ പോകാം നമുക്ക് മോദാൽ വസിപ്പാൻ പോകാം നമുക്ക് ദൂതസംഘം ഹല്ലേലൂയ പാടിയാർക്കുന്നു ദൂതസംഘം ഹല്ലേലൂയ പാടിയാർക്കുന്നു വിശ്രമം കൂടാതെ കർത്തി ശ്രാപ് കൊണ്ടെൻ മനം പാ
നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് നമ്മുടെ ദേശത്തിൻ്റെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്നവനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയെന്നുള്ള ആ മഹനീയ ശുശ്രൂഷയിൽ അമ്മേ, ഞങ്ങളുടെ കണ്ണുകളെ ഈ സമയം, ഹൃദയങ്ങളെ ഞങ്ങൾ ഈ സമയം അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ ദേശങ്ങളെ അങ്ങ് സൗഖ്യമാക്കണമേ. മനുഷ്യൻ്റെ കർത്താവ് നിയന്ത്രണത്തിൽ അമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഈ പകർച്ചവ്യാധി നിൽക്കാതെ ഇരിക്കുന്ന ഈ വേളയിൽ ഞങ്ങൾ ഈ ദേശത്തിൻ്റെ സൗഖ്യത്തിനായി, ഞങ്ങളുടെ രാജ്യങ്ങളുടെ സൗഖ്യത്തിനായി ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവേ, ഏത് മാനുഷിക ഇടപെടലിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ ആ ഒരു കർത്താവെ കരുതൽ, ദൈവത്തിൻ്റെ സൗഖ്യം ഈ ഭൂമിയിൽ ഇറങ്ങിയെങ്കിലേ ഞങ്ങളുടെ ദേശത്തിന് ഒരു വിടുതലുണ്ടാകൂവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങളെ കർത്താവെ മനസ്സലിവോടുകൂടെ നോക്കണമേ. അങ്ങ് ഞങ്ങളെ ദയയോടുകൂടെ നോക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതേ കർത്താവെ, ഞങ്ങൾ വഴിയിൽ വെച്ച് നശിക്കുന്നവരെ പോലെയല്ല ആമേൻ, ഞങ്ങൾ യേശുവിനെ ആമേൻ ഹല്ലേലൂയ ചുംബിക്കുന്നതിനാൽ, യേശുവിനെ ചേർത്ത് പിടിക്കുന്നതിനാൽ ഞങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകുവാൻ അങ്ങ് അനുവദിക്കരുത് കർത്താവെ. ഞങ്ങൾ ഈ സമയം സഭയായി അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വന്ന് ആമേൻ ഹല്ലേലൂയ, ഞങ്ങൾ പാർക്കുന്ന ദേശങ്ങളുടെ സൗഖ്യത്തിനായി ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കർത്താവെ വചനമയച്ച് അങ്ങയുടെ ശക്തിയെ വെളിപ്പെടുത്തണമേ. അങ്ങയുടെ മഹത്വത്തെ ഈ ഭൂമിയിൽ ഇറക്കണമേ കർത്താവെ. അങ്ങയുടെ സൗഖ്യത്തിനായി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും സുഖവും ശുഭവുമായിരിക്കുന്നുവെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. നമുക്കൊരു വചനം പഠിക്കുവാനുള്ള ഒരു സമയമാണ്. അതിനായി മത്തായിയുടെ സുവിശേഷത്തിലെ ഒരു വേദഭാഗം വായിക്കുന്നു. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. 14:13 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. 14:13 മുതൽ. സ്തോത്രം. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീനെന്ന് പറഞ്ഞു. അവർ അവനോട്, 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അത് ഇങ്ങ് കൊണ്ടുവരുവീനെന്ന് അവൻ പറഞ്ഞു. പിന്നെ പുരുഷാരം പുല്ലിന്മേലിരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി, അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിന് കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷണം 12 കുട്ട നിറച്ചെടുത്തു. തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ 5000 പുരുഷന്മാർ ആയിരുന്നു. അതിനുശേഷം അത് കേട്ടിട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വേദഭാഗം തുടങ്ങുന്നത്. അത് കേട്ടിട്ട് എന്ന് പറയുമ്പോൾ യേശു കർത്താവ് വന്ന് കേട്ടതും അല്ലെങ്കിൽ ആ സമയങ്ങളിൽ കേട്ട ഏറ്റവും ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു യോഹന്നാൻ സ്നാപകൻ്റെ തലയറുത്ത് കൊല്ലപ്പെട്ട ആ ഒരു കാര്യം. ആ യേശുവിൻ്റെ ഫോറണറായി, മുൻഗാമിയായി വന്ന് യേശു കർത്താവിൻ്റെ വരവിനെ ഈ ഭൂമിയോട് വിളിച്ചോതിയ യോഹന്നാൻ സ്നാപകൻ ഈ ഭൂമിയിൽ കഴുത്ത് അറക്കപ്പെട്ടവനായി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം യോഹന്നാൻ അടുത്ത ചർച്ചക്കാരനായിരുന്നു, അടുത്ത സുഹൃത്തായിരുന്നു. യോഹന്നാൻ്റെ ശുശ്രൂഷ യേശു കർത്താവിൻ്റെ ആ പ്രവേശനത്തിന് മുന്നോടിയായി അത് ജനങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ വളരെ പ്രയോജനകരമായ ഒരു ശുശ്രൂഷയായിരുന്നു. യേശു കർത്താവിനെ സംബന്ധിച്ച് യോഹന്നാൻ എന്നുള്ള വ്യക്തി മാറ്റപ്പെട്ടു എന്നുള്ളതിൻ്റെ ദുഃഖം ഉണ്ട്. അതിനേക്കാൾ ഉപരിയായി യേശു കർത്താവിൻ്റെ ശുശ്രൂഷയും ഏകദേശം അടുത്തിരിക്കുന്നു, അതിൻ്റെ അവസാനം അടുത്തിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി യേശു കർത്താവിനറിയാം. കാരണം യോഹന്നാൻ്റെ മരണമെന്ന് പറയുന്നത് ഒരു ബുക്ക് മാർക്കാണ്, അതൊരു ഒരു മൈൽ സ്റ്റോണാണ്. അത് കാണുമ്പോൾ അതൊരു ഇൻഡിക്കേഷനാണ്, അതെ, യോഹന്നാനെ പോലെ എനിക്കും ആ ദൈവത്തിൻ്റെ ഹിതത്തിന് മുമ്പാകെ ഏൽപ്പിച്ച് കൊടുക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ യേശു കർത്താവ് ഇന്നത്തെ ഈ വേദഭാഗത്ത് അതീവ ദുഃഖിതനായി, ഹൃദയത്തിൽ ഭാരമുള്ളവനായി ഒരല്പം മാറി ബ്രേക്ക് എടുക്കുവാൻ, ഒരല്പം അകന്ന് നിന്ന് ആ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഒന്ന് ഒരുക്കുവാൻ, പ്രാർത്ഥിച്ചൊരുക്കുന്നതിനു വേണ്ടി ഒരു പകൽ സമയത്തെ യേശു കർത്താവ് തിരഞ്ഞെടുക്കുകയാണ്. കാരണം ഇത് സാധാരണ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ യേശു കർത്താവ് പ്രാർത്ഥനയിൽ സമയം മാറ്റിവെക്കുന്നതൊക്കെ രാത്രികളിലായിരുന്നു. എന്നാൽ ഇന്ന് ഒരു പകലിൽ യേശു കർത്താവ് ആ ശുശ്രൂഷ ചെയ്യുകയാണ്. ഹീ ജസ്റ്റ് വാണ്ട്സ് ടു ബി എ ലോൺ.
നിർജ്ജന പ്രദേശത്ത് യേശു കർത്താവ് പോയി തനിയെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് യേശു കർത്താവ് പോകുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് പുരുഷാരം യേശു കർത്താവിൻ്റെ പുറകെ അങ്ങ് ചെല്ലുകയാണ്. അവിടെ ആമേൻ സ്തോത്ര, രാത്രിയായ സമയത്ത് പുരുഷാരം വീട്ടിൽ പോകുവാനുള്ള സമയമായി. എന്നാൽ യേശു കർത്താവ് സ്തോത്രം അവിടെ ഒരു അത്ഭുതം ചെയ്യുന്ന ആ ഒരു കഥയാണ്. നാം ഇത് സൺഡേ സ്കൂളിലൊക്കെ വളരെയധികം പഠിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ്. ഈ വേദഭാഗത്തുള്ള ആമേൻ സ്തോത്രം, ആ കുഞ്ഞിനെ പോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും യേശു കർത്താവിന് സമർപ്പിക്കണമെന്ന് ആവർത്തിച്ച് നാം കേട്ടിട്ടുള്ളതാണ്. ആവർത്തിച്ച് അത് നാം ഓരോ പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഈ വചനത്തിലൂടെ കർത്താവിന് ഇന്ന് നമ്മളോട് സംസാരിക്കുവാൻ ചില ആലോചനകളുണ്ട്. സ്തോത്രം. വളരെ ലളിതമായ രീതിയിൽ ആമേൻ ഈ കഥ നിൽക്കുന്നതോടൊപ്പം തന്നെ ഇതിനകത്തുള്ള ആത്മീയ ദർശനങ്ങളും വളരെ ലളിതമാണ്. അത് നമ്മൾ അല്പം നമ്മളൊന്ന് റിമൈൻഡ് ചെയ്യുവാനായി വചനത്തിനുമുമ്പാകെ നമ്മളായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് ഈ ശുശ്രൂഷ ചെയ്യുന്ന ആ ഏരിയ, ഗലീലി എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഏരിയ അല്ല. 50 മൈല് 25 മൈല് ചുറ്റളവിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ തന്നെ ഏകദേശം 204 ചെറുതും വലുതുമായിട്ടുള്ള ഗ്രാമങ്ങളുണ്ട്. ഏകദേശം 10,000-ന് മുകളിൽ ആൾക്കാർ താമസിക്കുന്ന 204 ഗ്രാമപ്രദേശങ്ങളുള്ള ഒരു ഏരിയ. അവിടെ ആ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ യേശു കർത്താവിന് ഒരു ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ നടുവിൽ ഒരു ശാന്തതയിലായിരിക്കുക എന്ന് പറയുന്നത് യേശു കർത്താവിനെ കൊണ്ട് മാനുഷികമായി ആർക്കും സാധ്യമാകാത്തൊരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം അത്രയ്ക്കും ജനങ്ങളാണ്. അതിലുപരിയായി യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഏറ്റവും ഡിമാൻഡുള്ള വ്യക്തിയാണ് യേശു കർത്താവ്. യേശു കർത്താവ് പോയാൽ അവിടെ പുരുഷാരം തനിയെ വന്നുകൊള്ളും. അതുകൊണ്ട് പകല് യേശു കർത്താവിൻ്റെ ശുശ്രൂഷകളെന്ന് പറയുന്നത് വളരെ തിരക്ക് പിടിച്ച യാത്രകളായിരുന്നു, തിരക്ക് പിടിച്ച ശുശ്രൂഷകളായിരുന്നു. രോഗികളെ സൗഖ്യമാക്കുക, വീട്ടിലേക്ക് അയക്കുക, രോഗികളെ സൗഖ്യമാക്കുക, മാനസാന്തര പ്രസംഗം നടത്തുക, വചനപ്രസംഗം നടത്തുക, അങ്ങനെ അനേകം ആമേൻ രോഗസൗഖ്യങ്ങളും ആമേൻ ഒക്കെ ചെയ്ത വളരെ ബിസി ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു യേശുവിൻ്റെ. എന്നാൽ അതിനകത്ത് ഒരു ദിവസം യേശു കർത്താവിന് മനസ്സിലായി ഒരല്പം വേറിട്ടിരിക്കുവാനായി യേശു കർത്താവ് ഒരു തീരുമാനമെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പുരുഷാരം യേശു കർത്താവിനെ പിൻഗമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ജനങ്ങളിൽ നിന്നൊരിക്കലും മാറുവാൻ സാധ്യമാകാത്ത രീതിയിൽ യേശു കർത്താവിൻ്റെ ജീവിതം ജനങ്ങളോട് ചേർത്ത് പണിയപ്പെടുകയാണ്. യേശു കർത്താവിൻ്റെ ശുശ്രൂഷ ജനങ്ങളുടെ പ്രയാസങ്ങളോട് ചേർത്താണ് യേശു കർത്താവിൻ്റെ ശുശ്രൂഷ പണിയുന്നത്. ഈ വേദഭാഗത്തു നിന്ന് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അവിടെ നമുക്ക് കാണുന്നത് ഈ പുരുഷാരത്തെ കണ്ട സമയത്ത് ആമേൻ സ്തോത്രം, അവരെ കണ്ട് യേശു കർത്താവിൻ്റെ മനസ്സ് അങ്ങ് അലിഞ്ഞു. സ്തോത്രം. ആമേൻ. അവരുടെ രോഗികളെ യേശു സൗഖ്യമാക്കുവാൻ തുടങ്ങി. യേശു കർത്താവിൻ്റെ മനസ്സലിവെന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ ആമേൻ സ്തോത്രം ഈ ഭൂമിയിലെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. യേശു കർത്താവിൻ്റെ മനസ്സലിവ്, ആ ആർദ്രതയെന്ന് പറയുന്നത്, അത് ഞാൻ വിശ്വസിക്കുന്നത് ശിഷ്യന്മാർക്ക് പോലും അത് കാണാവുന്ന ഒരു കാര്യമാണ്. യേശു കർത്താവ് പറഞ്ഞില്ല എനിക്ക് മനസ്സലിയുന്നു എന്ന് പറയുന്നില്ല. എന്നാൽ ശിഷ്യന്മാർക്ക് പ്രകടമാകുന്ന രീതിയിൽ യേശു കർത്താവിൻ്റെ മനസ്സലിവ് അത് വളരെ എവിഡൻ്റ് ആയിരുന്നു. സ്തോത്രം. ആ യേശു കർത്താവിന് ആ മനസ്സലിവ് എന്നുള്ള ആ ഒരു സ്വഭാവം യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് റിഫ്ലക്റ്റഡ് ആകുമ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു, ശിഷ്യന്മാർക്ക് മനസ്സിലാകുമായിരുന്നു. ഹീ ഈസ് മൂവിങ് വിത്ത് കമ്പാഷൻ. അവൻ മനസ്സലിവോടുകൂടിയാണല്ലോ ഇത് ചെയ്യുന്നത്. യേശു കർത്താവിൻ്റെ മനസ്സലിവ് പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ആമേൻ. പ്രത്യേകിച്ച് രോഗികളെ കാണുമ്പോൾ, അശരണരെ കാണുമ്പോൾ, നയിനിലെ വിധവയുടെ മകനെ സൗഖ്യമാക്കുന്ന സമയത്ത്, അങ്ങനെ സ്തോത്രം കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്ന സമയത്ത്, ആമേൻ, രോഗസൗഖ്യത്തോടുള്ള ബന്ധത്തിൽ യേശു കർത്താവിൻ്റെ മനസ്സലിവ് നമുക്ക് പല പ്രാവശ്യം കാണുന്നുണ്ട്. എന്നാൽ ഒരു പ്രാവശ്യം നമുക്ക് യേശു കർത്താവിൻ്റെ മനസ്സലിവ് കാണുന്നത് ജനങ്ങൾ ആമേൻ സ്തോത്രം ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിരിക്കുന്നത് കണ്ട് യേശുവിൻ്റെ മനസ്സലിഞ്ഞു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആത്മീയമായ അനുഭവങ്ങളുടെ നടുവിലും ഭൗതികമായിട്ടുള്ള അനുഭവങ്ങളുടെ നടുവിലും, സ്തോത്രം, ശാരീരികമായിട്ടുള്ള അനുഭവങ്ങളുടെ നടുവിലും യേശു കർത്താവിൻ്റെ മനസ്സലിവെന്ന് പറയുന്നത് ആമേൻ സ്തോത്രം, അത് ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ആമേൻ സ്തോത്രം യേശു കർത്താവിൽ നിന്നും ആമേൻ പഠിച്ച ഒരു കാര്യമാണ്. യേശു കർത്താവിനെ ആ മനസ്സലിവിൻ്റെ ശ്രേഷ്ഠത വളരെ വലുതാണ്. അന്നത്തെ കാലത്ത് യഹൂദ നേതാക്കന്മാരിലോ അവിടെയുള്ള മത നേതാക്കന്മാരിലോ ഒന്നും, അവിടെയുള്ള ഏത് മതങ്ങളെടുത്താലും ഏത് തത്വശാസ്ത്രങ്ങളെടുത്താലും മനസ്സലിവെന്ന് പറയുന്നത് വളരെ കൊട്ടിഘോഷിക്കത്തക്ക രീതിയിലുള്ള ഒരു സ്വഭാവ വിശേഷതയുള്ള കാര്യമല്ല. മനസ്സലിവെന്ന് പറയുന്നത്
അത് എല്ലാവർക്കും ഉണ്ടാകേണ്ട കാര്യവുമല്ല. പ്രത്യേകിച്ച് ഒരു സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മനസ്സലിവ് എന്ന് പറയുന്നത് ഒരു റിക്വയർഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി അല്ല. അതിനെ സംബന്ധിച്ച് അത് കോംപ്രമൈസ് ചെയ്യാവുന്ന കാര്യമാണ്. കാരണം അങ്ങനെ ഉയരത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ഓൾവേസ് യൂസ് ടു ഗെറ്റ് ഫേവേഴ്സ് ഫ്രം പീപ്പിൾ. ജനങ്ങളിൽ നിന്നും അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഇതൊക്കെ വാങ്ങിച്ചുള്ള ജീവിതവും ഫിലോസഫിയും ഒക്കെ അവിടെ. എന്നാൽ യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ മഹത്വം എന്ന് പറയുന്നത് യേശു കർത്താവ് ജനങ്ങളെ കണ്ട് മനസ്സലിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവരുടെ രോഗികളെ യേശു സൗഖ്യമാക്കുവാൻ തുടങ്ങി. ആമേൻ. അങ്ങനെ ആ പകൽ മുഴുവനും യേശു സൗഖ്യമാക്കിയ വൺ ആഫ്റ്റർ അതർ. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നു, സ്തോത്രം. പനിയുള്ളവരെ സൗഖ്യമാക്കുന്നു, ആമേൻ, സ്തോത്രം. മനുഷ്യനെ കണ്ടുപിടിക്കാൻ വയ്യാത്ത രോഗങ്ങളെ സൗഖ്യമാക്കുന്നു, ആമേൻ. കണ്ണിന് കാഴ്ച വേണ്ടവർക്ക് കാഴ്ച നൽകുന്നു. ചെകിടരുടെ ആമേൻ, സ്തോത്രം, കാതുകളെ തുറന്നുവിടുന്നു. ഊമറ സംസാരിക്കുന്നു. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ രോഗങ്ങളെയും യേശു ക്രിസ്തു അന്ന് പകല് ആമേ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്, സ്തോത്രം. ആ യേശു കർത്താവിൻ്റെ മനസ്സലിവ് എന്ന് പറയുന്നത് ഓരോ കേസുകളിലും അത് പ്രകടമായിരുന്നു. ഒരു കുഷ്ഠരോഗി മുമ്പിൽ വരുന്ന സമയത്ത് യേശു കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം അല്ലെ ആ തയ്യാറെടുക്കണമെന്നുള്ള യേശു കർത്താവിൻ്റെ ആ കലണ്ടറിലുള്ള ആ പ്ലാനിങ് അത് ഒരു വശത്ത് മാറിക്കിടക്കുകയാണ്. എന്നാൽ അതൊന്നും വെളിയിൽ വരാത്ത രീതിയിൽ ഹീ ഹാഡ് ദിസ് കമ്പാഷനേറ്റ് ഹാർട്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പരിപൂർണമായി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ ഈ ലോകത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ യേശു കർത്താവിൻ്റെ മനസ്സലിവ് അത് പ്രകടമാകേണ്ട ഒരു കാലയളവിലാണ് നമ്മളായിരിക്കുന്നത്. യേശു കർത്താവ് മനസ്സലിഞ്ഞില്ലെങ്കിൽ, നമ്മുടെ ദൈവം ഈ ഭൂമിയോടുള്ള ബന്ധത്തിൽ മനസ്സലിഞ്ഞില്ലെങ്കിൽ, സ്തോത്രം, ഈ ഭൂമിക്ക് നിലനിൽപ്പിന് ഇനി സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിൻ്റെ ആ മനസ്സലിവ് ഉള്ളതുകൊണ്ടാണ് ആമേൻ, സ്തോത്രം, ഇപ്പോഴും ഈ ഭൂമി നിലനിൽക്കുന്നത്. ഐ മീൻ ദിസ് വേൾഡ് ഈസ് സർവൈവിങ് ഓൺ ദ കമ്പാഷനേറ്റ് ഹാർട്ട് ഓഫ് ജീസസ്. യേശു കർത്താവിൻ്റെ ആ മനസ്സലിവുള്ള ഹൃദയത്തിലാണ് ആമേൻ ഈ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ. ആമേൻ, സ്തോത്രം, ഹാലലുയ. കാരണം ഈ ഭൂമി ആമേൻ ഈ ഭൂമിയിൽ നിന്ന് ഉയരുന്ന ദുഷ്ടതകൾ ആമേൻ അതിൻ്റെ കണക്കനുസരിച്ചാണ് യേശു കർത്താവ് ഈ ഭൂമിയെ നോക്കിയതെങ്കിൽ ഈ ഭൂമി ഇപ്പോഴെങ്ങും ആമേൻ, സ്തോത്രം, ഇവിടെയെങ്ങും ആമേൻ നിൽക്കേണ്ട ഭൂമിയല്ല. ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത ഇരിക്കേണ്ട ഭൂമിയാണ്. എന്നാൽ ഇന്ന് ഈ ഭൂമിയിൽ ആമേൻ, സ്തോത്രം, ജീവിതങ്ങൾ ശേഷിക്കുന്നുണ്ടെങ്കിൽ ആമേൻ അതിൻ്റെ പുറകിൽ യേശു കർത്താവിൻ്റെ മനസ്സലിവാണുള്ളത്. ഇതുവരെയും ഈ ഭൂമിയെ പിടിച്ചു നിർത്തിയത് ആമേൻ യേശു കർത്താവിൻ്റെ മനസ്സലിവാണ്. എന്നാൽ ഇനിയും ഈ ഭൂമിക്ക് ആമേൻ ഒരു പുതിയ അധ്യായത്തിലൂടെ ഒരു പുതിയ പിറവി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ യേശു കർത്താവ് മനസ്സലിഞ്ഞേ സാധ്യമാവുകയുള്ളൂ. യേശു കർത്താവിൻ്റെ മനസ്സലിവും ജനങ്ങളുടെ ആഗ്രഹവും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. ആഗ്രഹത്തോടുകൂടെ ആമേൻ ആത്മാക്കൾ യേശു കർത്താവിൻ്റെ അടുത്ത് ആവശ്യബോധത്തോടുകൂടെ വന്ന് ആമേൻ പ്രാർത്ഥനയിൽ ആമേൻ, സ്തോത്രം, യേശുവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ യേശു കർത്താവിൻ്റെ മനസ്സലിവ് ഒഴുകുകയാണ്. യേശു കർത്താവിൻ്റെ മനസ്സലിവ് ഒഴുകുമ്പോൾ ശിഷ്യമാർക്ക് മനസ്സിലായി, യെസ്, ഹീ ഈസ് മൂവിങ് വിത്ത് കമ്പാഷൻ. യേശു കർത്താവിൻ്റെ കണ്ണുകളിൽ ആ കമ്പാഷനേറ്റ് ആമേൻ, സ്തോത്രം, വിഷൻ, ആ ലുക്ക് യേശു കർത്താവിൻ്റെ കണ്ണുകളിൽ പ്രകടമായിരുന്നിരിക്കാം. യേശു കർത്താവിൻ്റെ കരങ്ങളിൽ ആ മനസ്സലിവ് വരും. യേശു കർത്താവിൻ്റെ ഉള്ളിൽ നിന്നും ആ മനസ്സലിവ് പ്രകടമാകുമ്പോൾ ആമേൻ, സ്തോത്രം, അത് ആമേൻ യേശു കർത്താവിൻ്റെ ആമേൻ, സ്തോത്രം, ശരീരഭാഗങ്ങളിലൂടെ യേശു കർത്താവിൻ്റെ ആമേൻ, സ്തോത്രം, ആ ശരീരത്തിൻ്റെ ചലനങ്ങളിലൂടെ യേശു കർത്താവിൻ്റെ നോട്ടത്തിലൂടെ ആ മനസ്സലിവ് പ്രകടമാകുന്ന അവസ്ഥകൾ ആമേൻ, സ്തോത്രം, ആത്മാവിൽ കാണുകയാണ്. ആമേൻ, ദൈവമക്കളെ, നമ്മുടെ അവസ്ഥകളെ ഓർത്ത് നമ്മുടെ യേശു കർത്താവ് ഒന്ന് മനസ്സലിഞ്ഞെങ്കിലേ നമ്മുടെ ദേശത്തിന് ഒരു സാധ്യതയുള്ളൂ. ഇനിയും ആമേൻ, നമ്മുടെ ദേശങ്ങൾക്ക് ഒരു സൗഖ്യമുള്ളൂ. നമ്മുടെ ഈ ആമേൻ, സ്തോത്രം, രാജാക്കന്മാരും നമ്മുടെ പ്രധാനമന്ത്രിമാരും മനസ്സലിഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് നമുക്ക് കുറച്ച് പണം തന്ന് നമ്മളെ സഹായിക്കാൻ പറ്റും. എന്നാൽ അവർ അവസാനം പറയുന്നത് ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്താണെന്ന് അവർക്കറിയില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ യേശു കർത്താവിൻ്റെ മനസ്സലിവിൻ്റെ ആമേൻ ആ മഹാദൈവത്തിൻ്റെ ആ മനസ്സലിവിന് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ആമേൻ, നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ് കർത്താവെ മനസ്സലിയണമേ. ആമേൻ, സ്തോത്രം, ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ രാജ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ആമേൻ, സ്തോത്രം, കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, അങ്ങ് മനസ്സലിയണമേ. ആമേൻ, ലുക്ക് ഡൗൺ ഓൺ അസ് വിത്ത് യുവർ കമ്പാഷനേറ്റ് ഹാർട്ട്. അങ്ങയുടെ മനസ്സലിവുള്ള ഹൃദയം കൊണ്ട് ഞങ്ങളെ നോക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം.
പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്കിത് പ്രാർത്ഥിക്കുവാൻ സാധ്യമാകുമോ? ആമേ, മനസ്സലിവോടുകൂടെ എന്നെ നോക്കണമേ. ആമേ, കോപത്തോടുകൂടെ എന്നെ നോക്കി. ആമേ, സ്തോത്രം, ഞാൻ അങ്ങയുടെ മുമ്പിൽ നിന്ന് ഇല്ലാതെയാകുന്നതിന് മുമ്പ് അങ്ങയുടെ കരുണയാൽ എന്നെ ചേർത്ത് പിടിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധ്യമായി തീരുമോ? ഗോഡ്സ് കമ്പാഷനേറ്റ് ഹാർട്ട്, വി നീഡ് ടു പ്രേ ഫോർ ഇറ്റ്. ആമേ, നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, നമ്മൾ അതിനുവേണ്ടി ജാഗരിക്കണം. കർത്താവേ, ഈ ദേശത്തോട് മനസ്സലിയണമേ, ഞങ്ങളുടെ രാജ്യങ്ങളോട് മനസ്സലിയണമേ. ആ മനസ്സലിവിൽ യേശു കർത്താവ് പറയുകയാണ്, രോഗികളെ, അവസാന രോഗിയെ വരെ യേശു സൗഖ്യമാക്കുവാൻ തീരുമാനമെടുത്തു. എന്നാൽ രാത്രിയായ സമയത്ത് അമേ സ്തോത്ര ശിഷ്യന്മാർ വന്ന് പറയുകയാണ്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി, പുരുഷാരം ഇനിയും അവരുടെ ഗ്രാമങ്ങളിൽ പോകുവാൻ അവരെ പറഞ്ഞയക്കണം. സ്തോത്രം. അപ്പോൾ ശിഷ്യന്മാർ ഇവിടെ ആ രാത്രി അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് അമേ ശിഷ്യന്മാർ യേശു കർത്താവിനോട് പറയുകയാണ്. യേശു കർത്താവിനോട് ഇങ്ങനെയാണ് പറയുന്നത്, ഇറ്റ്സ് ടൈം നൗ, ഇവിടെ നിന്ന് നമ്മുടെ ശുശ്രൂഷ അവസാനിപ്പിച്ച് ഈ പുരുഷാരത്തെ, 5000 പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ അടങ്ങുന്ന 10,000-ത്തിലധികമുള്ള ഒരു വലിയ ക്രൗഡ്, അവരെ പറഞ്ഞയക്കണമെന്ന് ഉള്ള ആ ഒരു 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 റിമൈൻഡറുമായി ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വരികയാണ്. സ്തോത്രം. കാരണം വളരെ വലിയ കാരണങ്ങളാണ്, പ്രാക്ടിക്കലായിട്ടുള്ള കാരണങ്ങളാണ്. ഒന്നാമത്തെ അവിടെ പറയുന്നത്, ആമേൻ, ഇത് മരുഭൂമിയാണ്, നിർജ്ജന പ്രദേശമാണ്, ഇവിടെ ഭക്ഷണമില്ല, അവരാരും ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി റെഡിയുമല്ല. സ്തോത്രം. അവർ മാത്രമല്ല, അവർ നേരവും വൈകി, അവരുടെ കരങ്ങളിൽ ഭക്ഷണമില്ല, അത് മരുഭൂമിയാണ്. അവരുടെ ഗ്രാമങ്ങളിൽ പോയി അവർ ഭക്ഷണ സാധനങ്ങൾ കഴിക്കട്ടെ, കാരണം അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്ന രോഗസൗഖ്യത്തെക്കാൾ ഉപരി മറ്റൊരു പ്രശ്നം വന്നിരിക്കുകയാണ്, വിശപ്പ് എന്നുള്ള പ്രശ്നം വന്നിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ഇവിടെ പകൽ മുഴുവനും സൗഖ്യം പ്രാപിച്ചു, സൗഖ്യം എല്ലാവരും രോഗികളായിരുന്നില്ലോ. അപ്പോൾ കാഴ്ചക്കാരായി വന്നവർക്കും അമേ കൂടെ വന്നവർക്കും ഒക്കെ വിശക്കുവാൻ തുടങ്ങി. അപ്പോൾ ശിഷ്യന്മാർക്കിത് മനസ്സിലായതിനു ശേഷം പറയുകയാണ്, ഇനിയും മറ്റൊരു ഒരു വലിയ പ്രശ്നം ഇനി വരുവാൻ കിടക്കുന്നു. ആ വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഭക്ഷണമാണ്. ഭക്ഷണമെന്ന് പറയുന്നത് ശിഷ്യന്മാരെ സംബന്ധിച്ച് ഓൾവേസ് ഇറ്റ് വാസ് എ പ്രോബ്ലം. അവരെ സംബന്ധിച്ച് ഭക്ഷണത്തോടുള്ള ബന്ധത്തിൽ അതൊരു പ്രശ്നം തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ അവർ ഏറ്റവും വലുതായിട്ടുള്ള ഒരു പ്രശ്നം അവർ കാണുകയാണ്. ഈ രോഗസൗഖ്യം യേശു നൽകി, എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം എന്ത്? സ്തോത്രം. നമ്മളെപ്പോഴും ആമേൻ സ്തോത്രം, ആമേൻ. കർത്താവ് ഒരു നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, ദൈവമേ, ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് എന്താ സംഭവിക്കുവാൻ പോകുന്നത്? ആമേൻ സ്തോത്രം. ഈ ഒരത്ഭുതം തന്നെയാണ്. ഇപ്പോഴത്തെ ഈ കാലയളവിൽ താമസിക്കുവാൻ ദൈവം കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ ആമേൻ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ കൊറോണയുടെ സമയത്ത് സർവൈവ് ചെയ്യാൻ കർത്താവ് കുറേ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മളിപ്പോഴും ചിന്തിക്കുന്നത്, ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം ആമേൻ ഇനി എന്തായിരിക്കും നമ്മുടെ ഭാവി? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെപ്പോഴും നാളെയെക്കുറിച്ച് അല്ലെങ്കിൽ വരുവാനുള്ള വലിയ വിപത്തിനെ നമ്മൾ ഫോർസീ ചെയ്യുന്നവരാണ്, വലിയ വിപത്തിനെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടുന്നവരാണ്. സ്തോത്രം. എന്നാൽ യേശു കർത്താവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. വരുവാനുള്ള ആ വലിയ വിപത്തിനെ ആമേൻ യേശു കർത്താവ്, സ്തോത്രം, അതിനെ കണ്ടുകൊണ്ട് രോഗസൗഖ്യത്തെ ആമേൻ അതിനെ ചെറുതാക്കുന്ന യേശുവല്ല. യേശുവിനെ സംബന്ധിച്ചിടത്തോളം He is a prophet who lived at that moment. യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രത്യേക നിമിഷത്തിനു വേണ്ടി ആമേൻ ജീവിച്ച ഒരു പ്രവാചകനായിട്ടാണ് യേശു അവിടെ നിൽക്കുന്നത്. ആമേൻ യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഹീ ലീവ്ഡ് ഇവൻ ദ ലാസ്റ്റ് മോമെൻ്റ് ഓഫ് ഹിസ് ലൈഫ്. ആമേൻ അത് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് അവസാനത്തെ ആ നിമിഷം വരെ യേശു ജീവിച്ചു. ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കുമ്പോൾ യേശു കർത്താവ് പറയുന്നത്, എനിക്ക് ഇന്നും നാളെയൊക്കെ എനിക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. അപ്പോൾ യേശുവിനെ സംബന്ധിച്ച് ആ ക്രൂശീകരണം എന്ന് പറയുന്നതായിരുന്നു യേശു കർത്താവിൻ്റെ മുമ്പിലുള്ള വലിയൊരു ആമേൻ സ്തോത്രം ആ ഒരു അധ്യായം. എന്നാൽ ആ ക്രൂശീകരണം എന്നുള്ള ആ ഒരു കാര്യം പോലും യേശു കർത്താവിൻ്റെ അവസാന നിമിഷത്തെ പോലും റൂൻ ചെയ്യുവാൻ യേശു കർത്താവ് അനുവദിച്ചില്ല. ഇവിടെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിൻ്റെ ആ സ്തോത്രം ഭാരം യേശുവിനോട് പറയുക, യേശുവിനോട് പറയുന്ന ഭാരം ഇതാണ്, യേശുവെ, അങ്ങ് അറിയുന്നുവല്ലോ ഇനിയും ഈ ആ രാത്രി വരുന്നു, ആ രാത്രിയിൽ എങ്ങനെ ഏത് അത്ഭുതം ചെയ്ത് എങ്ങനെ ആയിരിക്കും ഇനിയും ഇവിടെ ചെയ്യുവാൻ വേണ്ടി പോകുന്നത്. ഇതുവരെയും കാണാത്ത ഒരു അത്ഭുതം കൂടെ ഇനി എവിടുന്ന് കൊണ്ടുവരുവാനാണ്? കാരണം ഈ 10,000 പേരിലധികം ഉള്ളവർക്ക് ഭക്ഷണം നൽകുന്ന ആ വലിയ അത്ഭുതം. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. പുരുഷാരത്തെ സംബന്ധിച്ച്, ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം, യേശു കർത്താവിൻ്റെ അവസാനത്തെ അത്ഭുതവും യേശു കർത്താവ് ഒരുപക്ഷെ ചെയ്തിരിക്കാം. ഇനിയും മറ്റൊരത്ഭുതം ഈ ദിവസത്തിൽ അവശേഷിക്കുന്നില്ല. അവരെ സംബന്ധിച്ച് സൗഖ്യമാകേണ്ടവരെല്ലാം സൗഖ്യമായി, അവരെ സംബന്ധിച്ച് വിടുതൽ പ്രാപിക്കേണ്ടവരെല്ലാം വിടുതൽ പ്രാപിച്ചു, അവരെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസത്തിൽ നടക്കേണ്ട അത്ഭുതങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു. ഇനിയും മറ്റൊരത്ഭുതം ചെയ്യുവാൻ ഇവിടെ അവശേഷിക്കുന്നില്ല. ഇനിയും അടുത്ത കാര്യമെന്ന് പറയുന്നത് പ്രാക്ടിക്കൽ തിങ്കിങ് ആണ്.
അത്ഭുതത്തിൻ്റെ ആ ഒരു ശുശ്രൂഷ അവസാനിച്ചു, അത്ഭുതത്തിൻ്റെ കാര്യങ്ങൾ അധ്യായം അവസാനിച്ചു. ഇനി പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് ഭക്ഷണമെന്നുള്ള കാര്യം ആണ്, അത് പ്രാക്ടിക്കലി ചിന്തിക്കേണ്ട കാര്യമാണ്. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ മനസ്സലുവിൻ്റെ ആ ഒരു അന്തരീക്ഷത്തിൽ യേശു കർത്താവിന് ചെയ്യുവാൻ പറ്റാത്ത കാര്യങ്ങളില്ല. ആ മനസ്സലുവിൻ്റെ അന്തരീക്ഷത്തിൽ ആമേ സ്തോത്രം അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല. ആ മനസ്സലുവിൻ്റെ അവസാനത്തിൽ ആ മനസ്സലുവിൻ്റെ ആമേ സ്തോത്രം അന്തരീക്ഷത്തിൽ അത്ഭുതങ്ങൾ ആമേ അത് സമയം കഴിയും തോറും അത് വലുതായിക്കൊണ്ടേ ഇരിക്കുകയാണ്. സ്തോത്രം, ആമേൻ. ഒന്നാമതായി ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച കാര്യം ഓൾറെഡി ഞാൻ സംസാരിച്ചു. യേശു കർത്താവിൻ്റെ മനസ്സലുവിനാലാണ് യേശു കർത്താവ് ഈ ഭൂമിയെ സൗഖ്യമാക്കുവാൻ ഇനിയും പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായി പറയേണ്ട കാര്യം ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. ആ സൂചിപ്പിച്ച കാര്യം എന്ന് പറയുന്നത്, ഐ മീൻ ബെറ്റർ മിറക്കിൾസ് ആർ യെറ്റ് ടു ഹാപ്പൻ. വലിയ അത്ഭുതങ്ങൾ ഇനിയും സംഭവിക്കുവാൻ പോകുന്നതേയുള്ളൂ. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല അത്ഭുതങ്ങൾ നടന്നു കഴിഞ്ഞു. ഏറ്റവും ആമേ സ്തോത്രം ശ്രേഷ്ഠകരമേറിയ അത്ഭുതങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനിയും ഇന്ന് നടക്കുവാൻ അത്ഭുതങ്ങളൊന്നുമില്ല. ഇനിയും ഇന്ന് നടക്കുവാനുള്ളത് മുഴുവൻ പ്രായോഗിക തിങ്കിങ്ങുകളാണ്, ആമേൻ, പ്രായോഗിക ചിന്തകളാണ്. ആമേ സ്തോത്രം. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ആമേൻ, ഏറ്റവും വലിയ അത്ഭുതം ഇന്നത്തെ ഈ ഈവനിങ്ങിൽ സംഭവിക്കുവാൻ പോവുകയാണ്. സ്തോത്രം, ഏറ്റവും വലുത് ഇനി സംഭവിക്കുവാൻ പോകുന്നതേയുള്ളൂ. സ്തോത്രം, ഇന്ന് ആമേൻ നമ്മുടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ അനേകം സൗഖ്യമാക്കുന്ന റിപ്പോർട്ടുകൾ ആമേൻ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവരെ അത്ഭുതകരമാമണ്ണം യേശു കർത്താവ് വിടുവിക്കുന്ന അനേകം സാക്ഷ്യ വചനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. 91-ാമത്തെ സങ്കീർത്തനം ഉരുവിട്ട് കൊറോണയുടെ ശക്തി അതിജീവിച്ച ആമേൻ വിശ്വാസികൾ, ആമേൻ പ്രാർത്ഥനയിലും ആരാധനയിലും ആമേൻ സ്തോത്രം ദൈവസന്നിധിയെ മുട്ടുമടക്കുന്ന ആമേൻ സ്തോത്രം വിശ്വാസികളുടെയും ഡോക്ടർമാരുടെയും മുമ്പിൽ ആമേൻ കൊറോണ ഓടുന്ന കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വൈറസിൻ്റെ ശക്തി യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ആമേൻ അതിൻ്റെ ശക്തി കുറഞ്ഞു വരുന്നതായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, ആമേൻ. അനേകം മലയാളി ആമേൻ സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. ആമേൻ സ്തോത്രം. ഒരാഴ്ച തലയാഴ്ച അത് പോസിറ്റീവാണെന്ന് പറഞ്ഞവർ നെക്സ്റ്റ് വീക്ക് അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് ആകുന്ന അവസ്ഥകൾ, അതെല്ലാം യേശു കർത്താവിൻ്റെ അത്ഭുതങ്ങളാണ്. എന്നാൽ ആമേൻ സ്തോത്രം, ആമേൻ ഹാൽ, ഇനി എന്ത്, ഇനിയും ഇതിന് ശേഷം എന്ത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിൽ ആമേൻ യേശു കർത്താവിൻ്റെ ആമേ സ്തോത്രം ആലോചന നമ്മളോട് അറിയിക്കുവാനുള്ളതാണ്. ഇനിയും ഇതിലും ശ്രേഷ്ഠകരമായത് യേശുവിൻ്റെ കരം ഈ ഭൂമിയിൽ വെളിപ്പെടുവാൻ പോകുന്നു. നമ്മുടെ യേശു കർത്താവ് ഒരിക്കലും ആമേ സഭയുടെ മേലുള്ള യേശു കർത്താവിൻ്റെ ശക്തിയെ കുറച്ച് കാണിച്ചിട്ടല്ലായിരിക്കും ആമേൻ യേശു കർത്താവിൻ്റെ വരവ് സംഭവിക്കുവാൻ പോകുന്നത്. യേശു കർത്താവ് വരുന്നതിന് മുമ്പ് ആമേൻ യേശു കർത്താവ് സൗഖ്യദായകനാണെന്നും യേശു കർത്താവ് ആമേൻ സ്തോത്രം അത്ഭുതദായകനാണെന്നും ഈ ഭൂമിയെ ഒരിക്കൽ കൂടെ അറിയിക്കുന്നതിന് വേണ്ടി ദൈവസഭയെ യേശു കർത്താവ് ഉപയോഗിക്കുന്ന ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ചോദിക്കും ഇനിയും എന്താണ് അവസാനം. ആമേൻ സ്തോത്രം. ചിലർ ഓൾറെഡി ചോദിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞു. ആമേൻ സ്തോത്രം. ഇനി എങ്ങനെയാ എന്നാണ് അവസാനിക്കുന്നത്? ചിലർ എന്നല്ല, ലോകത്തുള്ള എല്ലാവരും. ആമേൻ നമ്മുടെ കാരണം നമ്മുടെ മീഡിയയിലൂടെയൊക്കെ വരുന്ന വാർത്തകളിൽ പലപ്പോഴും പലർക്കും ആമേൻ സ്തോത്ര സംശയങ്ങളാണ്. എപ്പോഴാണ് ഇനിയും ഇത് തുറക്കുന്നത്? തുറക്കുവാനായി ആഗ്രഹിച്ച് ഒരു ദിവസം തുറന്നിട്ടു. ആമേ സ്തോത്രം. അന്നരമാണ് അറിഞ്ഞത് വീണ്ടും ഇതാ വൈറസ് തലപൊക്കുന്നു, വീണ്ടും എല്ലാം അടയ്ക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ തുറക്കുന്നതിനെ മനുഷ്യൻ അടയ്ക്കുന്നു. ആമേ സ്തോത്രം. ഇതിന് അന്തമില്ലാത്ത രീതിയിൽ മനുഷ്യൻ ആമേ സ്തോത്രം ആമേൻ ഇരുട്ടിൽ തപ്പുന്ന സമയത്ത് യേശു കർത്താവ് പറയുകയാണ്, എൻ്റെ മഹത്വം ആമേൻ ഈ ഭൂമിയുടെ മേൽ അതിശയകരമായി ഞാൻ ഇറക്കുന്ന ആമേൻ ഒരു നാഴിക കൂടെ വെളിപ്പെടുവാനിരിക്കുന്നു. യേശു കർത്താവിൻ്റെ മഹത്വം ഈ ഭൂമിയുടെ മേൽ ഇറങ്ങുവാനുള്ള അവനൊരു നാഴി അടുത്തിരിക്കുന്നു. അത്ഭുതങ്ങൾ അവസാനിച്ചിട്ടില്ല. വലിയ അത്ഭുതം നടക്കുവാനായി പോകുന്നു. അത്ഭുതങ്ങളുടെ അത്ഭുതം എന്ന് പറയുന്നത് പാപിയുടെ മാനസാന്തരമാണ്. അത്ഭുതങ്ങളുടെ അത്ഭുതം ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ എന്ന് പറയുന്നത് ഒരു ആമേൻ ഒരു പാപി യേശുവിൻ്റെ സന്നിധിയിൽ വരുന്നതാണ്. യേശു കർത്താവിൻ്റെ വരവാണ് മഹാത്ഭുതം എന്ന് പറയുന്നത്. ആമേൻ സ്തോത്രം. ആമേൻ അത്ഭുതങ്ങൾ ഇനിയും നടക്കുവാനിരിക്കുന്നു. അത്ഭുതങ്ങൾ ഇനിയും ദൈവമക്കൾ കാണുവാനിരിക്കുന്നു. അത്ഭുതങ്ങൾ ഇനിയും ദൈവസഭകൾ കാണുവാനിരിക്കുന്നു. അത്ഭുതങ്ങൾ ഇനിയും ശുശ്രൂഷകന്മാർ കാണുവാനിരിക്കുന്നു. ആമേ സ്തോത്ര ശുശ്രൂഷയുടെ മേഖലകൾ, ആമേ സ്തോത്രം ആരാധനയുടെ മേഖലകൾ ആമേ ശോഷിച്ചിരിക്കുന്നു, അവസാനിച്ചിരിക്കുന്നു എന്നുള്ള ചിന്തയിൽ ആരെങ്കിലും ആമേൻ എന്നെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആമേ സ്തോത്രം ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി പറയുകയാണ്, നിങ്ങളുടെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ആമേ സ്തോത്രം ഹല്ലേലൂയ ആമേ നിങ്ങളുടെ ആമേ സ്തോത്രം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഈ ഭൂമിയുടെ ഒരു ആത്മീയ ആമേൻ ഒരു കൊയ്ത്തിനോടുള്ള ബന്ധത്തിൽ
വലുതും വിശാലമേറിയുമായിട്ടുള്ള ഒരു വാതില് ആമേൻ നമ്മുടെ മുമ്പിൽ യേശു കർത്താവ് തുറന്നിട്ടിരിക്കുന്നു. ഈ 2000-ത്തിൻ്റെ ആമേൻ ആദ്യം തുടങ്ങിയ സമയത്ത് അനേക ദൈവദാസന്മാർ ആമേൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറഞ്ഞു, ദിസ് ഇസ് എ ഇയർ ഓഫ് ഹാർവെസ്റ്റ്, ഇത് മഹത്വത്തിൻ്റെ ആമേ സ്തോത്രം വർഷമാണ്, ആമേ സ്തോത്രം കൊയ്ത്തിൻ്റെ വർഷമാണ്, അബണ്ടൻസിൻ്റെ വർഷമാണ്, അങ്ങനെ അനേകം വചനങ്ങൾ പറഞ്ഞു. ഇന്ന് നമ്മൾ ഏകദേശം പകുതിയോടടുക്കുന്ന സമയത്ത് ഇത് മഹത്വമാണോ, ഇത് ആമേ ശക്തിയാണോ, ഇത് കൊയ്ത്താണോ എന്നൊക്കെ ആമേ ലോകം ചോദിക്കുന്നത് ലോകത്തിൻ്റെയാ. എന്നാൽ യേശു കർത്താവ് പറയും, ആമേ സ്തോത്രം, യേശു കർത്താവിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടില്ല, അവൻ്റെ മഹത്വം ഞാൻ നിനക്ക് വേണ്ടി നൽകുമെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശു കർത്താവിന് ഈ മുഴുവൻ വർഷത്തിൻ്റെ ആവശ്യമില്ല. യേശു കർത്താവ് ഒരു ദിവസം മതി, യേശു കർത്താവിന് ഒരു മാസം മതി. ആമേൻ. ആ ഒരു കർത്താവിൻ്റെ മഹത്വം ഈ ഭൂമിയിൽ ഇറക്കാതെ ഈ 2020 അവസാനിപ്പിക്കുകയല്ലെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതുകൊണ്ട് ദൈവം തന്ന വാഗ്ദത്തങ്ങളെ നമ്മൾ പരിഹസിക്കരുത്, ദൈവം തന്ന വാഗ്ദത്തങ്ങളെ നമ്മൾ കളിയാക്കരുത്, ദൈവം തന്ന വാഗ്ദത്തങ്ങളെ നമ്മൾ ചെറുതാക്കരുത്. അതിനെ ഒന്നുകിൽ നിനക്ക് നിൻ്റെ ഇപ്പോഴത്തെ പ്രതികൂലങ്ങൾ കണ്ടുകൊണ്ട് നിനക്കതിനെ ചോദ്യം ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ ആമീൻ, ഈ പ്രതികൂലങ്ങളുടെ നടുവിലും എൻ്റെ യേശു വാക്കുമാറാത്തവനെന്ന് ആമേ സ്തോത്രം നിന്നെ കുറച്ച് വിളിച്ചു പറയുവാൻ സാധ്യമായി തീരും. ആമേ സ്തോത്രം, അനേക പാസ്റ്റർമാരെയൊക്കെ ആമേ സോഷ്യൽ മീഡിയയിൽ ആമേ പരിഹസിക്കുന്നൊക്കെ ഞാൻ കാണുന്നുണ്ട്. ആമേ സ്തോത്രം, അവർ പറഞ്ഞ വാക്കുകളൊന്നും നടക്കുന്നില്ലോ എന്ന്. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ഇയർ ഓഫ് ഗ്ലോറി, ഇയർ ഓഫ് ആമേ സ്തോത്രം ഗ്രേറ്റർ ഗ്ലോറി, ഇയർ ഓഫ് റെവലേഷൻ, ഇയർ ഓഫ് ആമേ സ്തോത്രം അബണ്ടൻസ്. ആമേൻ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ യേശു പറഞ്ഞിട്ടുണ്ടെങ്കിലും യേശു ഇതൊക്കെ ചെയ്യുക തന്നെ ചെയ്യും. യേശുവിൽ നിന്ന് ലഭിച്ച ആലോചനയാണെങ്കിൽ ആമേൻ, യേശു കർത്താവ് ആമേൻ ദൈവസന്നിധിയിൽ നിങ്ങളിരുന്ന് പ്രാർത്ഥിച്ച സമയത്ത് ആമേൻ നിങ്ങളുടെ സഭയോട്, നിങ്ങളുടെ കുടുംബത്തോട്, ആമേൻ നിങ്ങളുടെ സമൂഹത്തോട് യേശു കർത്താവ് ഈ വർഷത്തിൻ്റെ ആദ്യം ഒരു പ്രോമിസ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് യേശു കർത്താവ് നിറവേറ്റുക തന്നെ ചെയ്യും. ആമേ സ്തോത്രം. ഈ വർഷം തുടങ്ങിയ സമയത്ത് ദൈവമക്കൾ എല്ലാവരും ഒരു കുറിവാക്യവുമൊക്കെ ആയിട്ടാണ് ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ കുറിവാക്യങ്ങൾ ഒന്നും ഒത്തുപോകുന്ന രീതിയിലല്ലായിരിക്കാം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ള ജോലി നഷ്ടപ്പെട്ടു, ഇനിയും എങ്ങനെ അടുത്ത രാജ്യത്തേക്ക് പോകണം, സ്വന്തം രാജ്യത്തേക്ക് പോകണമെന്നറിയാൻ വയ്യാതെ വ്യാകുലപ്പെട്ട് ആമേൻ ആമേ സ്തോത്രം ഭാരപ്പെട്ടിരിക്കുന്നവരായിരിക്കാം. ആമേ വിവാഹം നടക്കുമെന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയും ആമേ വാഗ്ദത്തവും ഉണ്ടായിരുന്നു ഈ വർഷം നടക്കുമെന്ന്. എന്നാൽ അത് നടക്കുന്നില്ല. രോഗം സൗഖ്യമാകുമെന്ന് ആമേൻ ഈ വർഷം നടക്കുമെന്ന് ആലോചന ഉണ്ടായിരുന്നു. ആമേൻ ദൈവസഭയ്ക്ക് ആമേൻ അനുഗ്രഹങ്ങളുണ്ടെന്ന് ആമേൻ ആലോചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ എവിടെയെന്ന് ലോകം ചോദിക്കുന്ന സമയത്ത് ഈ വചനത്തിൽ ജീവിക്കുന്നതിന് പറയാൻ സാധ്യമായി തീരും. എൻ്റെ യേശു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമേൻ അത് സംഭവിക്കുക തന്നെ ചെയ്യും. യേശുവിനെ സംബന്ധിച്ച് ദ ഗ്രേറ്റർ മിറക്കിൾ ഈസ് യെറ്റ് ടു ഹാപ്പൻ. ആമേ സ്തോത്രം. വലിയ ആമേ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. അത്ഭുതം ഇനി നടക്കുവാനുള്ളതാണ്. ആമേ സ്തോത്രം. ഇത് രാത്രിയായി എന്ന് കരുതി നിങ്ങളാരും സംശയിക്കേണ്ട ആവശ്യമില്ല. ആമേൻ. ഇരുട്ടായി തുടങ്ങി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളാരും യേശു കർത്താവിൻ്റെ വാഗ്ദത്തത്തെ ചെറുതായി കാണേണ്ട ആവശ്യമില്ല. ആമേൻ. അത് ഇരുട്ടാകും തോറും, ആമേൻ അത് ആമേ സ്തോത്രം അപ്രാപ്യമെന്ന് മാനുഷികമായി തോന്നും തോറും അതിൻ്റെ ശക്തി കൂടി വരുന്നതാണ്. ആമേ സ്തോത്രം, ഹല്ലേലൂയ. അത് കാറ്റടിക്കും തോറും അതിൻ്റെ സാധ്യതകൾ കൂടി വരുന്നതാണ്. ആമേൻ. അത് കോള് ആമേൻ ഇളക്കങ്ങളും വരുംതോറും അതിൻ്റെ സാധ്യതകൾ കൂടി വരുന്നതാണ്. ആകിയാൽ നിങ്ങളുടെ എന്തെങ്കിലും വാഗ്ദത്തങ്ങൾ ഈ ഒരു പ്രത്യേക ആമേൻ വൈറസ് മുഖാന്തരം, ഈ പ്രത്യേക കാലയളവ് മുഖാന്തരം അതിനെവിടെയൊരു ഡിലേ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ യേശു കർത്താവ് അത് മേത്തരമായ വാഗ്ദത്തമായി നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിനു വേണ്ടി വെളിപ്പെടുത്തുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ പറ്റുമോ? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവമക്കളെ, നമുക്ക് ആവശ്യമുള്ളത് വിശ്വാസമാണ്. കർത്താവ് നിന്റെ വിവാഹം നടത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശു കർത്താവ് അത് നടത്തി തരിക തന്നെ ചെയ്യും. നിനക്കൊരു അനുഗ്രഹം നൽകാമെന്ന് പറഞ്ഞാൽ യേശു കർത്താവ് അത് നൽകുക തന്നെ ചെയ്യും. ആമേൻ. ഈ ഒരു വർഷത്തിൽ അനേകം ആത്മാക്കൾ യേശു കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമെന്ന് യേശു കർത്താവ് സഭയോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യേശു കർത്താവ് നിവർത്തിക്കുക തന്നെ ചെയ്യും. അവൻ്റെ വചനങ്ങൾ ഉവ്വ എന്ന് തന്നെയാണ് ഇരിക്കുന്നത്. അതായത് ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും ആമേൻ ദൈവമക്കൾ ഉറക്കെ പ്രഘോഷിക്കണം. അത് ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും ദൈവമക്കൾ ഉറക്കെ വിശ്വസിക്കണം. ആമേൻ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് കാറ്റ് കണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. രാത്രി കണ്ട് നമ്മൾ പിൻവാങ്ങേണ്ട ആവശ്യമില്ല. ആമേൻ. കൂരിരുട്ട് കണ്ട് നമ്മൾ ഒളിച്ചോടേണ്ട ആവശ്യമില്ല. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. അന്ധകാരം ആമേൻ ഭൂമിയെ മൂടുമ്പോഴും കൂരിരുട്ട് ജാതികളുടെ മൂടുമ്പോഴും ദൈവപൈതലെ നിന്റെ മേലുള്ളത് വെളിച്ചമുദിക്കുന്ന യഹോവയുടെ പ്രവൃത്തിയാണുള്ളത്. നിന്റെ മേലെ യഹോവയുടെ വെളിച്ചമുദിക്കും. ആമേൻ. ഞാൻ പൂർണ്ണമായും ഇത് ആമേൻ സ്തോത്രം നിങ്ങളോടുള്ള ബന്ധത്തിൽ ഈ വചനത്തെ ഞാൻ വിശ്വാസത്തിൽ നിങ്ങളുടെ ആത്മാവിൽ കൈമാറുകയാണ്. അതേ യേശു കർത്താവ്
കർത്താവിൻ്റെ വലിയ അത്ഭുതം ഇനി നടക്കുവാനുള്ളതേ ഉള്ളൂ. അതെന്തുമായിക്കൊള്ളട്ടെ, ആമേൻ. യേശു കർത്താവിൻ്റെ മഹത്വത്തെ, ആമേൻ, സ്തോത്രം ലോകം മുഴുവൻ അറിയത്തക്ക രീതിയിൽ, ആമേൻ, ഒരു വലിയ മഹത്വം ഈ ഭൂമിയിൽ ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഇഫ് ഗോഡ് ഹാസ് ടോൾഡ് യു, ഇഫ് ഗോഡ് ഹാസ് പ്രോമിസ്ഡ് ദാറ്റ് ദിസ് ഈസ് എ ഇയർ ഓഫ് ഗ്ലോറി, ദെൻ ഹീ വിൽ റിവീൽ ഹിസ് ഗ്ലോറി. അവൻ്റെ മഹത്വം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും, ആമേൻ. അതിനകത്ത് ഒരു വ്യത്യാസവുമില്ല. യേശു കർത്താവ് പറയുകയാണ്, ആമേ, സ്തോത്രം, നിങ്ങളവരെ പറഞ്ഞയക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ശിഷ്യന്മാരുടെയും യേശു കർത്താവിൻ്റെയും, ആമേ, സ്തോത്രം, ആമേ, മനോഭാവ വ്യത്യാസങ്ങളാണ്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് എ ലാസ്റ്റ് ചാൻസ് ടു സെൻഡ് ദം ഹോം, അവരെ പറഞ്ഞയക്കുന്നതിനുള്ള അവസാനത്തെ ചാൻസ് ആണ്. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് എ ബിഗിനിങ് ഓഫ് അനദർ മിറക്കിൾ, ദിസ് ഈസ് എ ബിഗിനിങ് ഓഫ് യെറ്റ്, ആമേ, സ്തോത്രം, പവർഫുൾ മിറക്കിൾ. ഇനിയും നടക്കുവാനുള്ളതിൽ വെച്ചും മേത്തരമേറിയത് ഇനിയും നടക്കുവാൻ പോവുകയാണ്, ആമേൻ. ഇനിയും നടക്കുവാനുള്ളതിൽ വെച്ചും വലിയതായിട്ടുള്ള അത്ഭുതം ഇനിയും നടക്കുവാനായി പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ സാധ്യതകളെ കാണുന്നവനാണ്, സ്തോത്രം. യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം, ആമേൻ, ആമേൻ, സ്തോത്രം, നമ്മളുടെ സൗഖ്യത്തിനായി, ആമേൻ, നമ്മളുടെ സാധ്യതകളെ കാണുന്നവനാണ്. യേശു കർത്താവിനെ സംബന്ധിച്ചുള്ളത് വിശപ്പ് എന്ന് പറയുന്നത്, ആമേൻ, സ്തോത്രം, വിശന്നിരിക്കുന്ന വയറുകൾ എന്ന് പറയുന്നത്, ആമേൻ, സ്തോത്രം, അത് യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധ്യതയാണ്. യേശു കർത്താവിനെ മഹത്വമറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാധ്യതയായിട്ടാണ് വിശന്ന വയറുകളെ കാണുന്നത്, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അവരെ സംബന്ധിച്ചിടത്തോളം, ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം, ആമേൻ, ആമേൻ, സ്തോത്രം, ഗ്രാമങ്ങളിൽ പോയി അവർ ഭക്ഷണ സാധനം കൊള്ളണമെന്നാണ് ശിഷ്യന്മാർ പറയുന്നത്. എന്നാൽ യേശു കർത്താവ് പറയുന്നത് അവർ പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുപ്പീൻ, ആമേൻ, സ്തോത്രം. അപ്പോൾ ശിഷ്യന്മാർ എന്തെല്ലാം പറഞ്ഞോ അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് യേശു പറയുന്നത്. അതിന് ക്വൈറ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, അവരല്ല പോയി ഈ ഭക്ഷണം കണ്ടുപിടിക്കേണ്ടത്, അവരല്ല ഈ അത്ഭുതം കണ്ടുപിടിക്കേണ്ടത്, അവരല്ല, ആമേൻ, സ്തോത്രം, അവരുടെ ഈ പ്രാക്ടിക്കലായിട്ടുള്ള വിഷയത്തിൻ്റെ മേൽ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത്, മറിച്ച് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ശിഷ്യന്മാർ, ആമേൻ, സ്തോത്രം, പറഞ്ഞയക്കണം, ആമേൻ, അവരെ അവരുടെ ഭവനങ്ങളിൽ വിടണമെന്ന് പറയുമ്പോൾ യേശു കർത്താവ് പറയുകയാണ് അവരെ പറഞ്ഞയക്കേണ്ട ആവശ്യമില്ല. ശിഷ്യന്മാർ പറയുന്നത് അവരെ വീട്ടിൽ പോകുവാൻ അനുവദിക്കണമെന്നാണ്. എന്നാൽ യേശു പറയുന്നത് അവരെ അവിടെ ഇരുത്തുവാനാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇവിടെ യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം സാധ്യതകളാണ് അമീൻ യേശു കർത്താവ് കാണുന്നത്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം, അമീൻ, ഇവിടെയെല്ലാം പരിമിതമായിട്ടുള്ള സാധ്യതകളേ ഉള്ളൂ, പരിമിതമാണ്. ദേ ഓൾവേസ് ലിമിറ്റഡ് ദ പവർ ഓഫ് ജീസസ്. അവരുടെ വാക്കുകളാലും അവരുടെ, ആമേൻ, വിശ്വാസത്താലും അവരുടെ ചിന്തകളാലും യേശു കർത്താവിൻ്റെ ആ ശക്തിയെ അവരെപ്പോഴും പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. അവർ പോകുവാനാണ് യേശു കർത്താവ് ആമേൻ ശിഷ്യന്മാർ പറയുന്നത്. എന്നാൽ യേശു പറയുക, ലെറ്റ് ദം സെറ്റ്, ആമേൻ, നിങ്ങളവരെ ഇരുത്തുവാനാണ് യേശു കർത്താവ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രമേ. നമ്മുടെ യേശു കർത്താവ് സാധ്യതകളെ കാണുന്നവനാണ്. അത് എത്ര തകർന്ന അവസ്ഥകളിലാണെങ്കിലും യേശു സാധ്യതകളെ കാണും. യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സാധ്യതകളെ കാണുന്നതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്ന് ഭൂമിയിൽ ജീവനോടുകൂടി ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രായം കഴിയുമ്പോൾ, ആമേൻ, മനുഷ്യരിലുള്ള സാധ്യതകൾ അസ്തമിക്കും, ആമേൻ. പ്രത്യേകിച്ച്, ആമേൻ, ഈ കൊറോണയുടെ, ആമേൻ, സമയങ്ങളിൽ കേട്ട വാർത്തകളിൽ, ആമേൻ, പ്രധാനപ്പെട്ട ഒന്നാണ് പ്രായമായവർക്ക് വേണ്ടത്ര കെയർ നൽകുവാൻ സാധ്യമാകാതെ ഈ കൊറോണയുടെ ഔട്ട് ബ്രേക്ക് വന്ന രാജ്യങ്ങളിൽ, ആമേൻ, പ്രായമായവരെ മാറ്റി നിർത്തുന്ന അവസ്ഥ. ഒരു പ്രായം കഴിഞ്ഞാൽ, ആമേൻ, സ്തോത്രം, ഒരു പരിമിതി വിട്ടു കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തിൻ്റെ പ്രവൃത്തിയും സൗഖ്യമാക്കുന്നതൊക്കെ ഒരു പരിമിതമായിട്ടുള്ള രീതിയിലേ കാണുകയുള്ളൂ. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം, ആമേ, പ്രായം ഒരു പ്രശ്നമല്ല. യേശുവിനെ സംബന്ധിച്ചിടത്തോളം പ്രായപരിധി ഒരു പ്രശ്നമല്ല. യേശുവിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ല. യേശുവിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഒരു പ്രശ്നമല്ല. യേശു കർത്താവിനെ, ആമേൻ, ഒരു മാനുഷിക പരിമിതിയിൽ നിർത്തി യേശു കർത്താവിൻ്റെ ശുശ്രൂഷയെ നമുക്ക്, ആമേൻ, അതിനെ നിയന്ത്രിക്കുവാൻ സാധ്യമാവുകയില്ല. യേശു കർത്താവിനെ നമുക്ക് പരിമിതപ്പെടുത്തുവാൻ സാധ്യമാവുകയില്ല. പരിമിതിയില്ലാത്ത ശുശ്രൂഷ ചെയ്യുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ സാധ്യതകളെ യേശു കാണുകയാണ്. ആമേൻ, വാട്ട് ആർ ദ പൊട്ടൻഷ്യൽ. ആമേൻ, ഇന്ന് ശരിക്കും പറഞ്ഞാൽ ലോകം കാണുന്നത്, ആമേൻ, സ്തോത്രം, നമ്മളുടെ സാധ്യത ഇല്ലായ്മകളെയാണ്. ആമേൻ, ദൈവസഭയുടെ സാധ്യത ഇല്ലായ്മയാണ്. ഇനി എങ്ങനെ ഇവർ പൊങ്ങരുത്? ഇനി എങ്ങനെ ഇവർ ഇനി ഈ വചനം കൊണ്ട് എഴുന്നേറ്റ് വരരുത്? ആമേൻ, ഈ സഭയെന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം തന്നെ ഇനിയും വേണ്ടെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ദൈവവിശ്വാസം എന്ന് പറയുന്നത് തന്നെ ഇനി അതിൻ്റെ ആവശ്യമില്ലെന്നുള്ള രീതിയിൽ ലോകം പറയുമ്പോൾ, യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം, ആമേൻ, ഈ വചനത്തിൻ്റെ സാധ്യത, ആമേൻ,
ആമേൻ. സ്തോത്രം. പ്രാർത്ഥനയുടെ സാധ്യത, ആരാധനയുടെ സാധ്യത, ദൈവ പൈതലിൻ്റെ സാധ്യത, അത് കാണുന്നവനാണ് നമ്മുടെ യേശു കർത്താവ്. ജീസസ് സീസ് അവർ പോസിബിലിറ്റീസ്. അവൻ നമ്മുടെ സാധ്യതകളെ കാണുന്നവനാണ്. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആമേൻ. സ്തോത്രം. ഹാലലുയ. ഞാൻ പറഞ്ഞ ചില പോയിന്റുകളിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഹി ഹാസ് എ കമ്പാഷനേറ്റ് ഹാർട്ട് ഫോർ യു. യേശു കർത്താവ് മനസ്സലിവോടുകൂടെ നിന്റെ അടുത്ത് വരുന്നവനാണ്. യേശു കർത്താവിന് ആമേൻ ഹി ഹാസ് എ ഹയർ മിറക്കിൾ ഫോർ യു. യേശു കർത്താവിന് നിന്റെ മേൽ ആമേൻ സ്തോത്രം ഒരു ഉന്നതമായ ഒരു അത്ഭുതം ചെയ്യുവാനുണ്ട്. ആമേൻ. ഹാലലുയ. സ്തോത്രം. ആമേൻ. യേശു കർത്താവ് നിന്റെ സാധ്യതകളെ കാണുന്നവനാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. സ്തോത്രം. അപ്പോൾ യേശു കർത്താവ് ഈ സാധ്യതകളെ കണ്ടപ്പോൾ ഇനിയും അടുത്ത കാര്യത്തിലേക്ക് വരികയാണ്. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീനെന്ന് പറഞ്ഞു. അവർ അവനോട് 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. ആമേൻ. യേശു കർത്താവിൻ്റെ ഈ വാക്ക് പറയുന്ന ഈ സമയത്ത് തന്നെ ആമേൻ 4 സുവിശേഷങ്ങളിലും ഈ അത്ഭുതങ്ങൾ കാണുമ്പോഴും 4 സുവിശേഷങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ചില അഡീഷൻസ് ഒക്കെ നമുക്ക് കാണുന്നുണ്ട്. അവിടെ അത് റിപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ എഴുതി വെച്ച ഡോക്യുമെൻ്റ് ചെയ്ത സുവിശേഷകന്മാരുടെ ആമേൻ സ്തോത്രം അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അവരുടെ മേൽ പ്രവർത്തിച്ച ആ സമയത്തെ ആമേൻ സ്തോത്രം ആ ഇൻസ്പിറേഷൻ അനുസരിച്ച് ആമേൻ സ്തോത്രം കഥകളിൽ ആമേൻ ക്യാരക്ടേഴ്സ് കൂടുകയും കുറയുകയൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ നമ്മളിവിടെ കാണുന്നത് ഇങ്ങനെയാണ്. ആമേൻ സ്തോത്രം. സ്തോത്രം. ഹാലലുയ. 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല എന്ന് ആമേൻ ശിഷ്യന്മാർ പറയുകയാണ്. അത് ഇങ്ങ് കൊണ്ടുവരുവീൻ എന്ന് യേശു പറഞ്ഞു. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിന് കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തിയായി. നോക്കിക്കൊള്ളുക, നമുക്കിവിടെ കാണുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എപ്പോഴും അത്ഭുതം പ്രവർത്തിക്കുന്നത് നമ്മുടെ കൈവശം ഇരിക്കുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് യേശു അത്ഭുതം പ്രവർത്തിക്കുന്നത്. നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളത് യേശു കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ വളരെ അത്യാവശ്യമായിട്ട് ആവശ്യമുണ്ട്. നമ്മുടെ കയ്യിലുള്ള ആ ചെറിയ കാര്യങ്ങളെ, നിൻ്റെ കയ്യിലുള്ള ആ ചെറിയ താലന്തിനെ, നിൻ്റെ കയ്യിലുള്ള ആ ഒരു താലന്തിനെ, നിൻ്റെ കയ്യിലുള്ള ആ ഒരു കാര്യത്തെ അത്ഭുതം പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി യേശു കർത്താവ് ചോദിക്കുകയാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആ 5 അപ്പവും 2 മീനും എടുത്ത് യേശു കർത്താവ് സ്വർഗത്തേക്ക് നോക്കുകയാണ്. ആമേൻ. മറ്റു സുവിശേഷങ്ങളിൽ നമുക്ക് വായിക്കുന്ന സമയത്ത് നമുക്കറിയുവാൻ സാധ്യമായി തീരുന്നുണ്ട് ഈ 5 അപ്പവും 2 മീനും ആമേൻ യേശു കർത്താവിന് ലഭ്യമായത് ശിഷ്യന്മാരിലൂടെ ലഭ്യമായത് ഒരു ബാലകൻ്റെ കയ്യിൽ നിന്നാണ്. ആമേൻ സ്തോത്രം. അന്ന് ആ ബാലകൻ ആമേൻ എല്ലാവരെയും പോലെ തന്നെ നോർമലായി ആമേൻ യേശു കർത്താവിൻ്റെ കൂടെ ആമേൻ സ്തോത്രം അത്ഭുതങ്ങൾ കാണുന്നതിന് വേണ്ടി വന്നതാണ്. ആ ബാലകനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു ആമേൻ സ്തോത്രം ഒരു 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 പദവിയോ ഒന്നുമല്ല അവൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് ഈ ബാലകനെ സംബന്ധിച്ച് അവനായിരിക്കും അന്നത്തെ ആ മെസ്സേജ് ഏറ്റവും കൂടുതൽ അവൻ ശ്രവിച്ചത്. ബാക്കിയുള്ള ആമേൻ പലരുടെ കയ്യിലും ആമേൻ സ്തോത്രം അപ്പവും മീനും ഒക്കെ കണ്ടേക്കാം. എന്നാൽ ആ സമയത്ത് ആമേൻ സ്തോത്രം ഈ ബാലകനാണ് യേശു കർത്താവിൻ്റെ വചനത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത്. കാരണം ആമേൻ ഒരുപക്ഷെ എങ്ങനെയായിരിക്കാം അവൻ യേശു കർത്താവിൻ്റെ ആമേൻ ആ സൗഖ്യങ്ങളെയൊക്കെ ഈ പകലും മുഴുവനും വീക്ഷിക്കുകയായിരിക്കാം. ആമേൻ സ്തോത്രം. യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നു, കുരുടരെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ആമേൻ സ്തോത്രം. കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആമേന് രാത്രിയായ സമയത്ത് അപ്പത്തിനു വേണ്ടിയുള്ള ഒരു ഒരു ഡിമാൻഡ് വരുന്നു. എവിടെ ആരുടെയും കയ്യിൽ ഭക്ഷണമുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, എല്ലാവരുടെയും കയ്യിലുള്ള ഭക്ഷണങ്ങളെയൊക്കെ എല്ലാവരും ഒതുക്കി വെക്കുവാനിരിക്കുന്ന സമയത്ത് ആമേൻ സ്തോത്രം ഈ ബാലകനെ സംബന്ധിച്ച് മനസ്സിലായി ആമേൻ ഒരു കുഷ്ഠരോഗിയുടെ ഷേപ്പ്ലെസ് ആയിട്ടുള്ള ശരീരത്തെ യേശു കർത്താവിന് പൂർണ്ണതയുള്ളതാക്കുവാൻ സാധ്യമാകുമെങ്കിൽ, ഒരു കുരുടൻ്റെ കണ്ണിനെ യേശു കർത്താവിന് തുറക്കുവാൻ സാധ്യമാകുന്നുവെങ്കിൽ, ഒരു ചെകണൻ്റെ ചെവിയെ യേശു കർത്താവിന് തുറക്കുവാൻ സാധ്യമാണെങ്കിൽ, ഒരു മുടന്തനെ യേശു കർത്താവിന് നടത്തുവാൻ സാധ്യമാണെങ്കിൽ, എൻ്റെ കയ്യിലുള്ള അപ്പം കൊണ്ടും എൻ്റെ കയ്യിലുള്ള മീന് കൊണ്ടും യേശു കർത്താവിന് ചിലതൊക്കെ ആമേൻ ചെയ്യുവാൻ സാധ്യമായി തീരും. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന അന്ന് ഏറ്റവും കൂടുതൽ വചനം ഏറ്റെടുത്തവൻ ആമേൻ ഈ ബാലനാണ്. സ്തോത്രം. അന്നത്തെ യേശു കർത്താവിൻ്റെ പ്രവൃത്തി മുഴുവനും കണ്ട് യേശു കർത്താവിൻ്റെ പ്രവൃത്തിയിൽ ആമേൻ സ്തോത്രം ഹാലലുയ അതി ആമേൻ സ്തോത്രം ആമേൻ അത്യധികമായി വിശ്വസിച്ച വ്യക്തി എന്ന് പറയുന്നത് ഈ പിഞ്ചു ബാലകനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ആമേൻ ആയി അപ്പത്തിനു വേണ്ടിയുള്ള ഒരു ഡിമാൻഡ് വന്നപ്പോൾ, അപ്പത്തിനു വേണ്ടിയുള്ള ഒരു സെർച്ച് അവിടെ വന്ന സമയത്ത് അവനിത് അകത്തേക്ക് വലിച്ചു വെക്കുവാൻ സാധ്യമായില്ല. അവനെ സംബന്ധിച്ച് അവന് വ്യക്തമായിട്ട് അറിയാം ഇത് യേശുവാണോ കാര്യങ്ങളിലെടുക്കുന്നത്. ആ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി യേശു, ആമേൻ ആ മുടന്തനെ എഴുന്നേൽപ്പിച്ച് നടത്തി യേശു, ഈ അപ്പത്തെയും കൊണ്ട് ചിലത് ചെയ്യുവാൻ സാധ്യമായി തീരും. ഈ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും ആമേൻ ആ ബാലഹൃദയത്തിൽ നിന്നും ആമേൻ സ്തോത്രം ഹാലലുയ്യ ആ കാഠിന്യമില്ലാത്ത ഹൃദയത്തിൽ നിന്നും ആമേൻ ഈ അപ്പത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടി ആമേൻ സ്തോത്രം യേശു കർത്താവിനോ ശിഷ്യന്മാർക്കോ അധികം പണിപ്പെടേണ്ട ആവശ്യമായിരുന്നില്ല.
അവനെ സംബന്ധിച്ച് അവൻ വചനം കേട്ട് അവൻ്റെ ജീവിതത്തെ സമർപ്പിക്കുവാൻ അവൻ തയ്യാറായിരുന്നു. അവനെ സംബന്ധിച്ച് ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായ ഒരു അത്ഭുതവും അന്ന് നടന്നിട്ടില്ല. അവൻ രോഗിയല്ലാത്ത ഒരു വ്യക്തിയായിരുന്നിരിക്കാം. അവനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒന്നും നടന്നിട്ടില്ലായിരിക്കാം. എന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം അന്ന് രാത്രിയിൽ അവനിലൂടെ ഒരു വലിയ അത്ഭുതം അവിടെ നടക്കുന്നതായി നമുക്ക് കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ കാര്യങ്ങളൊക്കെ കാണുവാനും അവൻ്റെ അമ്മയെയും അവൻ്റെ അപ്പനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ വന്നതായിരിക്കാം. എന്നാൽ അവൻ വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം വീക്ഷിച്ചതുകൊണ്ട് അവൻ മറ്റാരിലും അധികമായി ദൈവത്തിൻ്റെ വചനത്തെ കേട്ട് ശ്രവിച്ചതുകൊണ്ട് അവനുള്ളതിനെ യേശു കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ സാധ്യമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് ഒത്തിരി അത്ഭുതങ്ങളും ഒക്കെ കാണാൻ പറ്റും, നമുക്ക് ഒത്തിരി നന്മകളൊക്കെ അനുഭവിക്കാൻ പറ്റും. ആമേൻ. നമ്മുടെ കയ്യിലുള്ളത് കർത്താവിന് കൊടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം ഒരു പരാജയം തന്നെയാണ്. എന്തിനാണ് നമ്മൾ ഇത്രയും വചനങ്ങൾ കേൾക്കുകയും ആമേൻ സ്തോത്രം നമ്മൾ ഒത്തിരി ആമേൻ സ്തോത്രം ആരാധിക്കുകയും ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള അവസാനത്തെ ആമേൻ ആ അഞ്ചപ്പോ രണ്ട് മീനും നമ്മുടെ കർത്താവിന് കൊടുക്കുവാൻ കൈമാറുവാൻ സാധ്യമായില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം ഒരു പരാജയം തന്നെയല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ അളക്കേണ്ടത് നമ്മൾ എത്ര വചനം കേൾക്കുന്നു എന്നുള്ളതിലല്ല. നമ്മുടെ ആത്മീയ ജീവിതത്തെ അളക്കേണ്ടത് നമ്മൾ എത്ര ആരാധിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല. നമ്മൾ എത്ര പ്രാവശ്യം പള്ളിയിൽ പോകുന്നു എന്നുള്ളതല്ല ആത്മീയ ജീവിതത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ കയ്യിൽ ഇനി കൊടുക്കുവാൻ എന്തെങ്കിലും അവശേഷിച്ചിരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് യേശു കർത്താവിന് ആവശ്യമുള്ളത്. അതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിന്റെ ജീവിതത്തിൽ കൈമാറേണ്ടത് മുഴുവനും നീ കൈമാറുമ്പോൾ അവൻ്റെ മഹത്വം നിൻ്റെ മേൽ ആമേൻ ഇറങ്ങുന്ന ദിവസങ്ങളുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ അത്യന്തം ആമേൻ വലിയതും വിശാലമേറിയതുമായിട്ടുള്ള ദൈവിക അത്ഭുതങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കയ്യിലുള്ളതിനെ സകലത്തിനെയും നമ്മൾ ദൈവസന്നിധിയിൽ എംപ്റ്റി ഔട്ട് ചെയ്യണം. ആമേൻ സ്തോത്രം. നമ്മളെ സംബന്ധിച്ചിടത്തോളം സർവൈവലിന് വേണ്ടി ആമേൻ സ്തോത്രം ഉള്ള പല കാര്യങ്ങളുമായിരിക്കാം നിങ്ങളുടെ കരങ്ങളിലുള്ളത്. ആ സർവൈവലിന് വേണ്ടി ആമേൻ സ്തോത്രം നിങ്ങൾ കണ്ടിരിക്കുന്ന നിങ്ങളുടെ വിദ്യാഭ്യാസം, ആ സർവൈവലിന് വേണ്ടി നിങ്ങൾ കണ്ടിരിക്കുന്ന അവസാനത്തെ ആ ജോലി, ആ സർവൈവലിന് വേണ്ടി നിങ്ങൾ ആമേൻ സ്തോത്രം കണ്ടിരിക്കുന്ന അവസാനത്തെ ആ കാര്യത്തെ നമ്മൾ യേശു കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ ആമേൻ നമ്മളൊന്ന് സമർപ്പിച്ചു കൊടുത്താൽ ആമേൻ ആ നിസ്സാരമായ അപ്പം കൊണ്ട്, നിസ്സാരമായ മീനുകൊണ്ട് ആമേൻ ഹല്ലേലൂയ നമ്മളെ മാത്രമല്ല ആമേൻ നമ്മളിലൂടെ ആമേൻ ഒരു അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ള ഒരു യേശു കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. അന്ന് സ്തോത്രം ആമേൻ ശിഷ്യന്മാരെല്ലാവരും ആമേൻ സ്തോത്രം ഹല്ലേലൂയ അത്ഭുതത്തിൻ്റെ ഒരു നിര പുറകിൽ നിന്ന സമയത്ത് ആ അത്ഭുതത്തിൻ്റെ ഒരു മുൻനിരയിൽ ഒരു ബാലകൻ വന്ന് നിൽക്കുകയാണ്. ആ ബാലകനെ സംബന്ധിച്ചിടത്തോളം അവൻ അത്ഭുതത്തിൻ്റെ മുൻനിരയിൽ വന്നതിന്റെ പുറയിലുള്ള ഏക കാരണം എന്ന് പറയുന്നത് അവന്റെ കയ്യിലുള്ള ആ നിസ്സാരമായ കാര്യങ്ങളെ യേശു കർത്താവിന് പ്രവർത്തിക്കായി ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആമേൻ സ്തോത്രം. ഈ പ്രത്യേക കാലഘട്ടത്തിലൂടെ ദൈവമക്കൾ കടന്നു പോകുമ്പോൾ, ദൈവസഭ കടന്നു പോകുമ്പോൾ, ദൈവദാസന്മാർ കടന്നു പോകുമ്പോൾ, ആമേൻ വിശ്വാസികൾ കടന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള അവസാനത്തെ ആ സ്തോത്രം അഞ്ചപ്പവും രണ്ട് മീനും കൂടെ യേശു കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി നൽകുവാനുള്ള ഒരു സമയമാണ്, സമർപ്പണ സമയമാണിത്. ആമേൻ സ്തോത്രം. നമ്മൾ യേശു കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ നാം സമർപ്പിക്കുമ്പോൾ ആമേൻ സ്തോത്രം അവൻ അതിനെ ഏറ്റവും ശ്രേഷ്ഠകരമായ മറ്റൊന്നായി അതിനെ തീർക്കുന്ന യേശു കർത്താവാണ്. സ്തോത്രം ആമേൻ. നമ്മൾ വിശ്വസിക്കണം ആമേൻ സ്തോത്രം യേശു കർത്താവിന്. ആമേൻ ഈ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം യാക്കോബിൻ്റെയും യോസഫിൻ്റെയും അബ്രഹാമിൻ്റെയും ആമേൻ മോശയുടെ ഒക്കെ ജീവിതത്തിൽ യേശു കർത്താവിന് ഇത്രയും ചെയ്യുവാൻ സാധ്യമാകുന്നുവെങ്കിൽ ആമേൻ എൻ്റെ ജീവിതത്തെ കൊണ്ടും യേശു കർത്താവിന് ചിലതൊക്കെ ചെയ്യുവാൻ സാധ്യമായി തീരും. ഓൾ ഐ നീഡ് ടു ഡു ഇസ് ജസ്റ്റ് ഹാൻഡ് ഓവർ. ആമേൻ എൻ്റെ മേലുള്ളതിനെ ഞാൻ യേശു കർത്താവിന് കൊടുക്കുമ്പോൾ ആമേൻ സ്തോത്രം എൻ്റെ കയ്യിലുള്ള ആ ചെറുതിനെ നമ്മൾ യേശു കർത്താവിന് കൊടുക്കുമ്പോൾ, നിൻ്റെ സമയത്തെ യേശു കർത്താവിന് കൊടുക്കുമ്പോൾ, നിൻ്റെ പ്രാർത്ഥന യേശു കർത്താവിൻ്റെ സന്നിധിയിൽ നൽകുമ്പോൾ, നിൻ്റെ ആരാധന യേശു കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുക്കുമ്പോൾ അവനതിനെ ശ്രേഷ്ഠകരമേറിയ ആമേൻ ഒരു വലിയ അത്ഭുതമാക്കി തീർക്കും. ആമേൻ മറ്റുള്ളവർ കണ്ട് അതിശയിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരു അടയാളത്തെ എന്നിലൂടെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് വിശ്വസിക്കുവാൻ സാധ്യമായി തീരുമോ? അങ്ങനെയെങ്കിൽ ഈ പ്രത്യേക കാലയളവിൽ നമുക്കുള്ളതെല്ലാം ആമേൻ യേശു കർത്താവിന് നമ്മളൊന്ന് കൈമാറുക തയ്യാറായാൽ അവൻ്റെ മഹത്വത്തെ ഈ ഭൂമിയിൽ അവൻ ഇറക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ പഴയ നിയമത്തിലുടനീളം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നിസ്സാരമായ കാര്യങ്ങളെയാണ് യേശു കർത്താവിന് വേണ്ടത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ, ദൈവത്തിന് വേണ്ടത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ. മോശയുടെ കയ്യിലുണ്ടായിരുന്ന നിസ്സാരമായ വടി കൊണ്ടാണ് യേശു കർത്താവ് ആമേൻ സ്തോത്ര യഹോവയായ ദൈവം ആമേൻ ആ പഴയ നിയമത്തിൽ എത്രയോ വർഷങ്ങളാണ് ഒരു ചെറിയ വടി വെച്ച് യേശു ആമേൻ ദൈവം അത്ഭുതങ്ങൾ ചെയ്തത്. എത്രയോ വർഷങ്ങൾ ആ മരുഭൂമിയിൽ മുഴുവനും നടക്കുന്ന സമയങ്ങളിലെല്ലാം ആമേൻ സ്തോത്ര അത്ഭുതങ്ങൾ നടന്ന ആ വടിയുടെ വെളിച്ചത്തിലാണ് ആ വടിയെ ഒന്ന് സമർപ്പിക്കുവാൻ മോശ തയ്യാറായ സമയത്ത്.
പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അമേൻ, അമേൻ, സ്തോത്രം. അമേൻ. ഏലീശയുടെ അമേൻ സമയത്ത്, ഏലീശ പ്രവാചകന്റെ സമയത്ത്, ഗിൽഗാലിൽ വന്ന സമയത്ത്, അമേൻ, അവിടെ ക്ഷാമം ഉണ്ടായിരുന്ന സമയത്ത്, അമേ സ്തോത്രം, ശിഷ്യഗണങ്ങളെല്ലാം ഒരുമിച്ച് കൂടി പായസമുണ്ടാക്കുന്ന സമയത്ത്, ആ പായസത്തിൽ വിഷം കലർന്ന സമയത്ത്, അമേ, നമുക്ക് കാണുന്നുണ്ട് ആ വിഷത്തെ നീക്കുന്നതിന് വേണ്ടി അവിടെ ഉപയോഗപ്രദമായത് ഒരു അമേ പിടി മാവ് മാത്രമാണ്. കുറച്ച് മാവ് കൊണ്ടുവന്ന് ആ പായസത്തിലിട്ടപ്പോൾ ആ പായസത്തിലുണ്ടായിരുന്ന വിഷം മാറിയതായി നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അമേ സ്തോത്രം, നമ്മുടെ കരങ്ങളിലുള്ള ആ നിസ്സാരമായ കാര്യങ്ങളെ ഈ കാലയളവിൽ യേശു കർത്താവ് അമേ അമേ സ്തോത്രം ആഗ്രഹിക്കുന്നുണ്ട്. അമേൻ. യേശു കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നെ തന്നെ ഒന്ന് സമർപ്പിച്ചിട്ട് പറയണം, യേശു കർത്താവ്, ഞാനത് നൽകുകയാണ്. ഈവൻ മൈ ലാസ്റ്റ് തോട്ട്, എൻ്റെ അവസാനത്തെ ചിന്ത പോലും ഞാൻ യേശു കർത്താവിന് കൈമാറുകയാണ്. എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള അവസാനത്തെ ചിന്ത കൂടെ, അമേ, ഞാൻ എൻ്റെ യേശുവെ അങ്ങയുടെ സന്നിധിയാൻ നൽകുകയാണ്. അമേ സ്തോത്രം. എൻ്റെ അവസാനത്തെ പ്രായോഗിക ചിന്തയും കൂടെ ഞാൻ യേശു കർത്താവിന് നൽകുകയാണ്. എൻ്റെ അവസാനത്തെ, അമേൻ, എൻ്റെ, അമേ സ്തോത്രം, ഭാവിയെക്കുറിച്ചുള്ള അവസാനത്തെ ആ ഒരു വഴിയും കൂടെ ഞാൻ യേശു കർത്താവിന് മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണെന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധ്യമാകുന്നുവെങ്കിൽ ഇന്ന് രാത്രി, അമേൻ, അമേൻ, അവസാനിക്കുന്നതിന് മുമ്പ് യേശു കർത്താവ് വലുതും അത്ഭുതവും ഏറിയ, അമേ, മറ്റൊരടയാളം കൂടെ നിന്റെ മുമ്പിൽ നിനക്ക് വേണ്ടി ചെയ്യുവാൻ യേശു കർത്താവിന് സാധ്യമായി തീരും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ യേശു കർത്താവ്, അവനെപ്പോഴും, അവൻ, യേശു കർത്താവിന് ആവശ്യമുള്ളത് നമ്മുടെ കൈവശമുള്ളതിനെ, നമ്മുടെ കൈവശമുള്ളതിനെ കൊണ്ട് യേശു കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ സാധ്യമായി തീരും. പ്രൈസ് ദ ലോർഡ്, സ്തോത്രം. അമേ സ്തോത്രം. നിങ്ങളുടെ ഫ്രിഡ്ജിൽ ഒരു മീനുണ്ടെങ്കിൽ ആ മീൻ കൊണ്ട് നിങ്ങൾക്കൊരു കറി വെക്കാം. അമേ സ്തോത്രം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാം. എന്നാൽ ആ മീനെ യേശു കർത്താവിന് കൊടുത്താൽ, പ്രൈസ് ദ ലോർഡ്, അവനത് 10,000 ആൾക്കാർക്ക് ഭക്ഷണമാക്കി തീർക്കും. അമേ സ്തോത്രം, ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ കരങ്ങളിൽ, അമേ സ്തോത്രം, അമേൻ, ഹല്ലേലൂയ, അമേൻ, ആ വെള്ളം ഒഴിക്കുന്ന ആ പാത്രങ്ങൾ കൊടുത്താൽ, അമേ സ്തോത്രം, യേശു കർത്താവ് അതിലൂടെ വീഞ്ഞിനെ നൽകുവാൻ കഴിവുള്ള യേശുവാണ്. അമേ സ്തോത്രം. നിന്റെ ആ വടിയെ യേശു കർത്താവിന് കൈമാറിയാൽ, അമേൻ, ആ വടി കൊണ്ട് യേശു കർത്താവിന് ചെങ്കടലിനെ പിറക്കുവാൻ സാധ്യമായി തീരും. ആ വടി കൊണ്ട് യേശു കർത്താവിന്, അമേൻ, കയ്പിനെ മധുരമുള്ളതാക്കി തീർക്കുവാൻ സാധ്യമായി തീരും. അപ്പോൾ യേശു കർത്താവിൻ്റെ കരങ്ങളിൽ എന്തെല്ലാം വരുന്നുവോ അത് നിസ്സാരമായ കാര്യങ്ങൾ, അത് അതിശ്രേഷ്ഠമായി തീരും. അമേ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അമേ, സമ്മറൊക്കെ വരുന്ന സമയത്ത്, അമേൻ സ്തോത്രം, ഹല്ലേലൂയ, എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്, അമേ, വിവിധമായിട്ടുള്ള കളികളിലൊക്കെ ഏർപ്പെടണമെന്ന് പറയുന്നത്. അമേ, നിങ്ങളുടെയൊക്കെ വീടുകളിൽ, അമേൻ, ആ കളിക്കുവാൻ ആവശ്യമുള്ള, അമേൻ, ബാറ്റുകളും ബോളുകളും ഒക്കെ ഉണ്ട്. എന്നാൽ ആ ബാറ്റും ബോളും ഒക്കെ നിങ്ങളുടെ കയ്യിലായി ഇരിക്കുന്നതെങ്കിൽ അത് വെറും ഒരു ബാറ്റും ബോളും മാത്രമാണ്, 100, 200, 500 രൂപയുള്ള ഒരു ഉപകരണം മാത്രമാണ്. എന്നാൽ അത് കളിക്കുവാൻ അറിയുന്ന ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ വന്നാൽ അതിൻ്റെ മൂല്യം കൂടും. ഇത് ആര് കരങ്ങളിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വസ്തുവിൻ്റെ വില കൂടുന്നത്. അമേ സ്തോത്രം, ഹല്ലേലൂയ. ആ മീനെ സംബന്ധിച്ചിടത്തോളം ആമേൻ 10-15 രൂപയുടെ മീനാണ് ആ ഒരു മീനിന്റെ വില എന്ന് പറയുന്നത്. എന്നാൽ അത് യേശുവിന്റെ കയ്യിൽ വന്നു കഴിയുമ്പോൾ ആ മീന് യേശുവിന്റെ ശ്രേഷ്ഠതയാവരുന്നത്. ആ മീനെ സംബന്ധിച്ചിടത്തോളം ആ മീനിന്റെ പേര് മാറുകയാണ്. അത് ഒരിക്കലും ഇനിയും ഒരു മീനും അപ്പവുമായിട്ടല്ല അവസാനം അത് ശേഷിക്കുന്നത്. അത് യേശുവിന്റെ കയ്യിലെത്തിയ മീൻ എന്നുള്ള രീതിയിലാണ് ആ മീനിന്റെ അഡ്രസ്സ് ഇനി കാണുന്നത്. അത് ഒരിക്കലും ഇനിയും സാധാരണ ഒരു അപ്പമല്ല, അതിൻ്റെ അമ്മ ചുട്ട അപ്പമല്ല. ആമേ സ്തോത്രം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ അപ്പമായിട്ടല്ല അപ്പത്തിന്റെ പേര് വരുന്നത്. അപ്പത്തിൻ്റെ പേരെന്ന് പറയുന്നത് യേശുവിൻ്റെ കയ്യിലിരിക്കുന്ന അപ്പമാണ്. അമേ സ്തോത്രം. അപ്പോൾ അത് യേശുവിൻ്റെ അതിശ്രേഷ്ഠമായ കരങ്ങളിൽ നമ്മളുടെ ജീവിതത്തെ നാം സമർപ്പിച്ചു കഴിയുമ്പോൾ ആ ജീവിതം ഒരിക്കലും ഒരു ചെറിയ ജീവിതമല്ല, അത് യേശു കരങ്ങളിലെടുത്ത ജീവിതമാണ്. നിൻ്റെ ജീവിതം എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ കരങ്ങളിൽ നീ സമർപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ ആ യേശു കർത്താവിൻ്റെ കരങ്ങളിൽ നിൻ്റെ ജീവിതം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ജീവിതം നിൻ്റെ ജീവിതമല്ല, അമേ സ്തോത്രം, ഹല്ലേലൂയ, അത് യേശുവിൻ്റെ അമേൻ യേശുവിൻ്റെ കരങ്ങളിലുള്ള നിൻ്റെ ജീവിതമാണ്. അതുകൊണ്ടാണ് അമേ സ്തോത്രം, നിങ്ങൾ, അമേ, നിങ്ങളെ അമേൻ യേശു കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അമേ സ്തോത്രം. തൻ്റെ രക്തത്താൽ യേശു കർത്താവ്, അമേ സ്തോത്രം, നമ്മളെ, ദൈവമക്കളെ എല്ലാം വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഒരിക്കലും നിങ്ങൾക്കുള്ളവരല്ല, ുള്ളവരല്ല, നിങ്ങൾ ദൈവത്തിനുള്ളവരാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അമേ സ്തോത്രം. അപ്പോൾ അമേ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത് അത് നമ്മളുടെ പേരെന്ന് പറയുന്നത് നമ്മളുടെ പേരല്ല. അമേ സ്തോത്രം. അത് യേശുവിന്റെ ഇന്നയാളെന്നേ പറയാവുള്ളൂ. അത് യേശുവിന്റെ, അമേ, പത്രോസ് എന്നേ നമുക്ക് ഇനി പറയാൻ പറ്റുള്ളൂ. അത് യേശുവിന്റെ യോഹന്നാണെന്ന് വേണം പറയാൻ. അമേ സ്തോത്രം. അത് യേശുവിന്റെ മകനാണ്, അത് യേശുവിന്റെ മകളാണ്. അമേ, നമ്മൾ യേശുവിന്റെ കരങ്ങളിൽ വന്നു കഴിയുന്ന സമയത്ത് അത് ഏത് നിസ്സാരമായ കാര്യമാണെങ്കിലും അത് യേശുവിന്റെ ലേബൽ അറിയപ്പെടും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. അമേൻ. യേശുവിന്റെ കരങ്ങളിൽ നിസ്സാരമായ ഒരു കാര്യം വന്നെത്തിക്കഴിഞ്ഞാൽ, അമേൻ, അതിന്റെ പേര് മാറുകയാണ്, അതിന്റെ ചരിത്രം മാറുകയാണ്. പ്രൈസ് ദ ലോർഡ്.
ഇന്നത്തെ ദിവസം ഒരു സമർപ്പണ ദിവസമാണ്. യേശു കർത്താവിന് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാനുള്ള ദിവസം. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു കണക്ക് നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ. നിങ്ങൾ യേശു കർത്താവിൻ്റെ പേരിൽ അറിയപ്പെടാത്ത എത്ര കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ ആമേ സ്തോത്രം ആത്മീയ ജീവിതം എന്ന് പറയുന്നത്, നിങ്ങളുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്, നിങ്ങളുടെ സമ്പത്തെന്ന് പറയുന്നത്, നിങ്ങളുടെ വാഹനമെന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഉടുന്ന വസ്ത്രമെന്ന് പറയുന്നത്, നിങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ആമേ സ്തോത്രം, അതൊക്കെ യേശുവിൻ്റെതാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അത് യേശുവിൻ്റെതല്ലെങ്കിൽ ആമേ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്ന് പറയുന്നത്, ഇന്ന് മുതൽ എൻ്റെ യേശുവിൻ്റെ പേരിൽ ഞാൻ അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് നിസ്സാരമാണ്. അത് രാത്രി ആമേൻ കഴിയുമ്പോൾ ആമേൻ എൻ്റെ ജീവിതം അവസാനിക്കും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. രാത്രിയുടെ ആമേൻ സ്തോത്രം യാമങ്ങൾ, ആമേൻ സ്തോത്രം, ഞാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്രസക്തമായി തീരും. എന്നാൽ രാത്രി വരുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തെ എൻ്റെ യേശുവിന് കൈമാറിയാൽ ആമേൻ സ്തോത്രം എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി അത് എന്നേക്കും നിലനിൽക്കും. അന്ന് ആമേ സ്തോത്രം, ആ പയ്യൻ, ആമേൻ, ആ ബാലകൻ തൻ്റെ കയ്യിലുള്ള അപ്പം യേശുവിന് കൈമാറിയില്ലായിരുന്നുണ്ടെങ്കിൽ അന്ന് രാത്രിയിൽ അവൻ പതിവ് പോലെ അവൻ രാത്രിയിൽ സ്തോത്ര ഭവനത്തിൽ ചെല്ലുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിലും അവൻ അവൻ്റെ ഭക്ഷണം പൊതിച്ചോറ് തുടർന്ന് ആമേൻ ആ അപ്പവും മീനും അവൻ കഴിച്ചേനെ. എന്നാൽ അവൻ ആ അപ്പത്തെ രാത്രി കഴിയുന്നതിന് മുമ്പ്, അവന് പ്രവർത്തിച്ചു കൂടാത്ത നാഴികയ്ക്ക് മുമ്പിൽ അവനത് യേശുവിൻ്റെ കരങ്ങളിൽ അത് കൈമാറിയതുകൊണ്ട് അവൻ്റെ ജീവിതം ധന്യമായി തീർന്നു. അവൻ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ മുൻപന്തിയിൽ നിന്നു ശിഷ്യന്മാരുടെ മുൻപന്തിയിൽ വന്ന് നിന്നുകൊണ്ട് ആമേൻ 10,000 അനുഗ്രഹമേറിയ ഒരു ജീവിതമായി അവൻ്റെ ജീവിതം തീരുവാൻ ഒരു മുഖാന്തരമൊടി ഉണ്ടായി. ആമേൻ. അത് ശ്രേഷ്ഠന്മാരായിട്ടുള്ള ദൈവമക്കളെ നോക്കുകയാണെങ്കിൽ, അത് ശ്രേഷ്ഠന്മാരായിട്ടുള്ള ദൈവഭക്തന്മാരെ നോക്കുകയാണെങ്കിൽ, അവരെല്ലാം യേശുവിന് കൈമാറിയത് അവരുടെ ശ്രേഷ്ഠമേറിയ കാര്യങ്ങളൊന്നുമല്ല, അവരുടെ കാര്യങ്ങളിലുണ്ടായിരുന്ന ആ ചെറിയ കാര്യങ്ങളെ യേശു കർത്താവിന് കൈമാറിയ സമയത്ത് യേശു കർത്താവ് അതിനെയെല്ലാം ആശീർവദിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എൻ്റെ യേശു കർത്താവ് ആഗ്രഹിക്കുന്നൊരു കാര്യം, ആമേൻ, നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ കാര്യം വരെയും യേശു കർത്താവിന് കൈമാറുന്ന സമയത്ത് ഈ ദേശത്തിൻ്റെ മേൽ യേശു കർത്താവ് ഒരത്ഭുതം പ്രവർത്തിക്കും. അതെ, യേശു കർത്താവ് ഒരത്ഭുതം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള സകലതും നാം കൈമാറണം. നമ്മുടെ കരങ്ങളിൽ ആമേ സ്തോത്രം, നാം ആമേ നമ്മുടെ രക്ഷയ്ക്കായി കരുതി വെച്ചിരിക്കുന്ന സകലതും ആമേ സ്തോത്രം, നമ്മൾ ഇതുവരെയും കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ വെച്ചിട്ട് അതിനെ സ്തോത്രം ഹല്ലേലൂയ തിരികെ പ്രാപിക്കാത്ത സകലത്തിനെയും നാം നമ്മുടെ കർത്താവിന് കൈമാറണം. ആമേൻ. ഇയ്യോബ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സകലത്തെയും യേശു കർത്താവിന് കൈമാറി. ആമേ സ്തോത്രം. ഇയ്യോബിന് ഇനി കൈമാറുവാൻ ഒന്നുമില്ലായിരുന്നു. ആമേ സ്തോത്രം. സകലതും ആ ദൈവത്തിൻ്റെ അക്കൗണ്ടിൽ വന്നതിന് ശേഷമാണ് ആമേൻ ഇയ്യോബിന് അതെല്ലാം തിരികെ കിട്ടിയപ്പോൾ അതെല്ലാം ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീർന്നു. അപ്പോൾ നമ്മുടെ കരങ്ങളിലുള്ളതെല്ലാം നമ്മുടെ യേശു കർത്താവിൻ്റെ ആമേൻ ആ ഡിപ്പോസിറ്റിൽ വന്ന് ചേരണം. ആമേൻ സ്തോത്രം. ഹാല. നമ്മുടെ കയ്യിലുള്ള സകലതും ആ യേശു കർത്താവിൻ്റെ കരങ്ങളിൽ ഒന്ന് നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ മേലെ ഒരു അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ കരങ്ങളിലുള്ള സകലതും നമ്മൾ കൈമാറണം. ആമേൻ സ്തോത്രം. ഈ ഒരു പ്രയാസം, ഈ പ്രയാസവേളയെന്ന് പറയുന്നത് നമ്മൾ സമർപ്പിക്കുവാനുള്ളൊരു വലിയ അവസരമാണ്. നമ്മൾ നോക്കിയാണ് ഇനിയുണ്ട് കാര്യങ്ങൾ, ഇനിയും ദൈവസേനയെ സമർപ്പിക്കുവാൻ അനേകം കാര്യങ്ങൾ ഇടയ്ക്കുക. എന്നാൽ യേശു കർത്താവിന് നമ്മുടെ വാക്കുകളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ നോട്ടങ്ങളെ, ആമേൻ, നമ്മൾ കേൾക്കുന്നതിനെ, നമ്മൾ കാണുന്നതിനെ, ആമേൻ, നമ്മൾ പ്രവർത്തിക്കുന്നതിനെ, സകലത്തെയും, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ ഇച്ഛകളെ, സകലത്തെയും നമ്മൾ യേശു കർത്താവിന് കൈമാറുവാൻ സാധ്യമാകുന്നുവെങ്കിൽ അവൻ അതിനെല്ലാം ആമേൻ അനുഗ്രഹിച്ച് അവൻ്റെ നാമമഹത്വത്തിനായി അവൻ നമ്മുടെ ജീവിതത്തെ വീണ്ടും ഉപയോഗിക്കും. അവൻ്റെ മഹത്വം വീണ്ടും നമ്മുടെ ജീവിതത്തിലൂടെ ഇറക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് ഈ വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച വിഷയങ്ങൾ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഒന്നാമതായി, നമ്മുടെ യേശു കർത്താവിൻ്റെ മനസ്സലിവിലാണ് ആമേൻ ഈ ഭൂമിയുടെ ആമേൻ ഭാവി ഇരിക്കുന്നത്. സ്തോത്രം. ആമേൻ സ്തോത്രം. രണ്ടാമതായി, നമ്മുടെ യേശു കർത്താവ് ആമേൻ ഇതിലും വലിയ അത്ഭുതങ്ങൾ ഇനിയും ഈ ഭൂമി ചെയ്യുവാനിരിക്കുന്നു. ആമേൻ. ബെറ്റർ മിറക്കിൾസ്, ഗ്രേറ്റർ മിറക്കിൾസ് ആർ യെറ്റ് ടു ഹാപ്പൻ. ആമേൻ ഈ ഭൂമിയിൽ ഇനിയും അത്ഭുതങ്ങൾ നടക്കുവാനുണ്ട്, വലിയ വലിയ അത്ഭുതങ്ങൾ നടക്കുവാനുണ്ട്. ആമേൻ യേശു കർത്താവിന് ആവശ്യം. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ നിസ്സാരമായ അവസ്ഥകളെയാണ് യേശു കർത്താവ് നമ്മുടെ സാധ്യതകളെ കാണുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. ഈ വചനം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്നിൻ്റെ റിഫ്ലക്ഷൻസും കൂടെ ഞാൻ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, നീ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിന്റെ ജീവിതം എന്ന് പറയുന്ന ഒരു വിൽഡർനെസ് ആണ്. നിന്റെ ജീവിതം എന്ന് പറയുന്ന ഒരു മരുഭൂമിയാണ്. ആമേ സ്തോത്രം. എന്നാൽ ആ മരുഭൂമിയിൽ യേശു ഉണ്ടെങ്കിൽ അവിടെ ഒരു അബണ്ടൻസ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ മരുഭൂമി നിനക്ക് വിശക്കും. ഈ മരുഭൂമി നിനക്ക് വിശക്കുക എന്ന് പറയുന്നത് അത് ആ സ്തോത്രം മരുഭൂമിയുടെ പ്രത്യേകതയാണ്. അത് അങ്ങനെ സംഭവിക്കും. യു വിൽ ഹാവ് സോ മെനി നീഡ്സ്. ആമേ മനുഷ്യന് ആമേ സഹായിക്കുവാൻ പറ്റുന്നതിനേക്കാൾ അധികമായി അനേക ആവശ്യങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടാകും.
എന്നാൽ മറന്നു പോകരുത്, ഇത് മരുഭൂമിയാണെങ്കിലും മരുഭൂമി നിനക്ക് മുമ്പേ വന്ന ഒരു യേശു കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ഈ മരുഭൂമിയിൽ കാത്തിരിപ്പുണ്ട്. നിങ്ങൾക്കത് വിശ്വസിക്കുക സാധ്യമായി തീരുമോ? ഈ മരുഭൂമിയിൽ നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ യേശു കർത്താവ് അവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണ്, ആമേ. മരുഭൂമിയിൽ നീ നിന്റെ കാല് വെക്കുന്നതിന് മുമ്പ് യേശു കർത്താവ് ആ മരുഭൂമിയിലുണ്ട്. ആ മരുഭൂമിയിൽ വെച്ച് നിന്നെ ഒന്ന് ആമേൻ ഒന്ന് ചേർത്ത് പിടിച്ച് നിന്റെ ജീവിതത്തിൽ ആമേൻ നിനക്കുള്ളത് അവസാനത്തെയും കൂടെ ആ കാര്യം കൂടെ യേശു കർത്താവിന് കൈമാറി ആമേൻ നിന്റെ സൗഖ്യം പൂർണ്ണമാകുവാൻ, നിന്റെ ജീവിതം പൂർണ്ണമാകുവാൻ യേശു കർത്താവ് ആമേ സ്തോത്രം ഒരു പദ്ധതി മരുഭൂമി നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. 20-ാമത്തെ വാക്യത്തിൽ നമുക്കിങ്ങനെ കാണുവാൻ സാധ്യമായി തീരുന്നുണ്ട്. എല്ലാവരും തിന്ന് തൃപ്തരായി, ശേഷിച്ച കഷണം 12 കൊട്ട നിറച്ചെടുത്തു. തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാരായിരുന്നു. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത്, മോശയുടെ സമയത്ത്, ആമേൻ സ്തോത്രം, 1-ാമത്തെ നിയമത്തിൻ്റെ മധ്യസ്ഥനായ ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനായി നിന്ന മോശയുടെ ആമേൻ ശുശ്രൂഷയിൽ നമുക്ക് കാണുവാൻ സാധ്യമാകുന്ന ഒരു കാര്യമുണ്ട്. അന്ന് അവിടെ ഹാലലു മരുഭൂമിയിൽ ആമേൻ മന്ന പൊഴിച്ച സമയത്ത്, അന്ന് രാത്രിയാകുന്ന സമയത്ത് ആ മന്ന ഒരു പാത്രത്തിലിട്ട് വെച്ചാൽ രാവിലെ അത് ഭക്ഷണ യോഗ്യമല്ലാതിരിക്കും. എന്നാൽ നമുക്ക് ഇവിടെ കാണുവാൻ സാധ്യമായി തീരുന്ന പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് അവൻ എന്തിനെങ്കിലും അനുഗ്രഹിച്ചാൽ അത് നിത്യാനുഗ്രഹമായി തീരും. ഇവിടെ നമുക്ക് യേശു കർത്താവിനെ മോശയും തമ്മിലുള്ള ആമേൻ ഒരു കമ്പാരിസണും കൂടെ അവിടെ നടക്കുകയാണ്. യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ എപ്പോഴും അബണ്ടൻസ് ഉണ്ട്. അബണ്ടൻസ് എപ്പോഴും അത് ആമേൻ സ്തോത്രം യേശു കർത്താവിന്റെ മധ്യസ്ഥതയിൽ അത് ദൈവമക്കൾക്ക് ഭാവിയിൽ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള നന്മയായി അതിനെ ശേഷിപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശു കർത്താവ് എന്തിനെങ്കിലും അനുഗ്രഹിച്ചാൽ അത് രാത്രിയാകുമ്പോൾ അത് കേടായി പോകുന്ന കാര്യമല്ല. യേശു കർത്താവ് എന്തിനെങ്കിലും അനുഗ്രഹിച്ചാൽ അത് നേരം വെളുക്കുന്ന സമയത്ത് അത് ചീത്തയായി പോകുന്ന ഒരു അനുഗ്രഹമല്ല. യേശു കർത്താവ് എന്തിനെങ്കിലും അനുഗ്രഹിച്ചാൽ അതിന് കണക്കുണ്ട്. അത് അനുഗ്രഹിക്കപ്പെട്ടത് തന്നെയാണ്. അത് ഒരിക്കലും ആമേ സ്തോത്രം അതിന്റെ ശ്രേഷ്ഠത കുറയുകയില്ല. ഈ പുതിയ നിയമത്തിന്റെ സകല അനുഗ്രഹങ്ങളും അത് സ്റ്റോർ ചെയ്യാൻ പറ്റിയ അനുഗ്രഹങ്ങളാണ്. ആമേ കൃപയെന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത്, ആത്മശക്തി എന്ന് പറയുന്നത് അത് ഹല്ലേലൂയ നമ്മൾ പ്രാപിച്ച ആ നിമിഷത്തേന് വേണ്ടിയുള്ളതല്ല, അത് നാളേക്കും നമുക്ക് പ്രയോജനപ്പെടുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ യേശു കർത്താവിന്റെ സന്നിധിയിൽ അവൻ ഈ ദിവസങ്ങളിൽ നമ്മളൊരു ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. ഈ പ്രയാസവേളയിൽ ദൈവസഭയായി ആമേൻ ദൈവമക്കളായി ആമേൻ ദൈവദാസന്മാരായി ഒരു വലിയ ശക്തി സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഈ സംഭരിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി ആമേൻ അന്ത്യകാല ശുശ്രൂഷകൾക്കായി ആമേൻ അത് ഉപകാരപ്പെടുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അത് പുതിയ നിയമ ശുശ്രൂഷയുടെ ആമേൻ ഒരു നന്മയാണ്. പുതിയ നിയമ ശുശ്രൂഷയുടെ ഒരു അനുഗ്രഹമാണ്. നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് എന്തിനെല്ലാം പ്രാപിക്കുന്നുണ്ടോ അതിനെല്ലാം ആമേൻ നമ്മുടെ ശുശ്രൂഷയിൽ ആമേൻ സ്തോത്രം ആ ആത്മശക്തി പ്രകടമായി തീരും. ഇന്ന് നമ്മൾ പ്രാപിക്കുന്ന കൃപകൾ അത് നാളേക്കും കൂടെ വേണ്ടിയുള്ളതാണ്. ഇന്ന് നാം പ്രാർത്ഥിക്കുന്നത് അത് നാളെ ഉപകാരപ്പെടുക തന്നെ ചെയ്യും. ഇന്ന് നാം ദൈവസന്നിധിയിൽ സംഭരിച്ചു വരിക്കുന്ന ആത്മശക്തി അത് നാളെ ഉപകാരപ്പെടുക തന്നെ ചെയ്യും. ആമേൻ. ഈ ലോക്ക്ഡൗണിൻ്റെ സമയങ്ങളിൽ ആമേൻ നാം സംഭരിക്കുന്ന ദൈവാത്മശക്തി എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ശക്തി ആമേൻ ദൈവകൃപയുടെ ശക്തി അത് നാളെ ഉപകരിക്കുക തന്നെ ചെയ്യും. ആമേൻ. ആകെ ആ സ്റ്റോർ ചെയ്യാവുന്നത്രയും സ്റ്റോർ ചെയ്യുക. ആമേൻ. ആമേൻ ശേഖരിച്ചു വെക്കാവുന്നത്രയും ശേഖരിച്ചു വെക്കുക. ഇത് നാളെ ചീത്തയായി പോകുന്ന മഞ്ഞയല്ല, ഇത് നാളെ ചീത്തയായി പോകുന്ന അപ്പമല്ല. ആമേൻ. ഇത് ആമേൻ സ്തോത്രം ഇത് ശേഷിപ്പിക്കേണ്ട അപ്പമാണ്. ആമേൻ. അവിടെ എപ്പോഴും ഒരു ശേഷിപ്പുണ്ടായേ മതിയാവുകയുള്ളൂ. അത് ഇന്ന് യൂസ് ചെയ്യുന്നത് മാത്രമല്ല, ആമേൻ നാളത്തേനും വേണ്ടിയും കൂടെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അതിന് ഉപകാരപ്രദമായ രീതിയിൽ അതിന് ഉപകരിക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ചില നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. ആമേൻ. ചില ആത്മീയ അനുഭവങ്ങൾ അത് നാളേക്കും വേണ്ടിയും കൂടെ ദൈവജനത്തിന് ദൈവം കൈമാറുന്ന ഒരു സമയമാണ്. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് യേശുവിനെയാണ്. ആ യേശു നമുക്ക് വേണ്ടി ഒന്ന് മനസ്സലിഞ്ഞാൽ നമ്മുടെ ദേശത്തെ സൗഖ്യമാക്കുവാൻ സാധ്യമായി തീരും. നമുക്കൊന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ? യേശുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എൻ്റെ കർത്താവേ, എൻ്റെ ദേശത്തോട് മനസ്സലിയണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റുമെങ്കിൽ ദൈവസന്നിധി നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കുക. നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്നവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം ഞങ്ങളോട് ആവശ്യപ്പെട്ടതുപോലെ അതേ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ഭൂമിയോട് മനസ്സലിയുന്ന ദിവസങ്ങളാണിത്. എന്നാൽ അതിനു മുമ്പായി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നൽകേണ്ടത് മുഴുവനും അങ്ങയുടെ സന്നിധിയിൽ നൽകുവാൻ, അതേ ഞങ്ങളുടെ ജീവിതങ്ങൾ നിസ്സാരമായി ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന മേഖലകൾ പോലും ദൈവസന്നിധി ഞങ്ങൾ പരിപൂർണമായി നൽകുവാൻ, അതിലൂടെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ആമേ സ്തോത്രം ഞങ്ങളുടെ ദേശത്ത് വെളിപ്പെടുമെന്ന് ഞങ്ങൾ പൂർണ്ണ
പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ ദേശങ്ങളെ ഞങ്ങൾ സന്ദർശിക്കുമ്പോൾ ദൈവസഭയായി ഞങ്ങൾ ഒരുക്കപ്പെടുവാൻ വരുവാനുള്ള ഒരു വലിയ അത്ഭുതത്തിന് വേണ്ടി, വരുവാനുള്ള ഒരു വലിയ കൊയ്ത്തിനായി ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളോടുള്ള ബന്ധത്തിൽ അങ്ങ് പറഞ്ഞിട്ടുള്ള സകല വാഗ്ദത്വങ്ങളെയും സകല വാക്കുകളെയും ആമേൻ സകല വചനങ്ങളെയും നിവർത്തിക്കുവാൻ കഴിവുള്ള ദൈവകരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ദൈവത്താൽ അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല. ആമേൻ. അങ്ങ് ഞങ്ങളോട് പറഞ്ഞ എല്ലാ വാക്കുകളും അത് ഉവ ഉവ എന്ന് തന്നെ ഇരിക്കുന്നതിനാൽ അങ്ങയുടെ സന്നിധി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രായമായവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആമേൻ. അവരെ അങ്ങ് സൗഖ്യമാക്കണമേ. അവരുടെ തുണയായി ആമേൻ അവരുടെ കൂട്ടാളിയായി അങ്ങ് കൂടിയിരിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ യൗവനക്കാരെ മാതാപിതാക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ കൃപയ്ക്കുള്ളിൽ ആമേൻ ദൈവത്തിന്റെ ശക്തിക്കുള്ളിൽ അങ്ങ് ഞങ്ങളെ പൊതിയണമേ. ഞങ്ങളുടെ ശുശ്രൂഷകന്മാരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആമേൻ. ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ദൈവസന്നിധിയിൽ ശക്തി പ്രാപിച്ചവരായി ആമേൻ ഒരു പുതിയ ശക്തിയോടുകൂടെ ഈ ലോകത്തൊന്നുകൂടെ ഞങ്ങൾ നടന്നു നീങ്ങി ഒരു വലിയ ആത്മാവിന്റെ കൊയ്ത്തിനു വേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ആമേൻ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരികയാണ്. ഞങ്ങളുടെ ദേശത്തിന് വലിയൊരു ഉണർവിനെ നൽകണമേ. ഇനിയും വലിയ അത്ഭുതങ്ങൾ ഈ ഭൂമിയിൽ നടക്കുവാനുണ്ട്. ഇതിലും ശ്രേഷ്ഠകരമേറിയ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ നടക്കുവാനുണ്ടെന്ന് ഞങ്ങൾ പരിപൂർണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ഒരു പുതിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങയുടെ വചനം ഞങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ഹല്ലേലൂയാ. സ്തോത്രം സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ മശിഹ തമ്പുരാന്റെ കൃപയും അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളോടെല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. നമ്മുടെ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച നമ്മുടെ കർത്താവ് നമുക്ക് നൽകട്ടെ. സൗഖ്യത്തോടുകൂടെ സുഖത്തോടുകൂടെ എല്ലാവരും ജോലി ചെയ്യുകയും ആമേൻ വിശ്രമിക്കുകയും ചെയ്യുന്ന സ്വസ്ഥമായ ഒരാഴ്ച നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് പിരിയാം. നമ്മുടെ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.